السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين شاكرين والحمد لله رب العالمين. من تمسك بسنتي عند فساد أمتي فله أجر مئة شهيد. صدق رسول الله. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألبي على أحدي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പണ്ഡിതന്മാർ, നേതാക്കൾ, SYS-ന്റെ SSF-ന്റെ പ്രവർത്തകർ, പ്രിയപ്പെട്ട ഉമ്മപങ്കന്മാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള ഒരു സദസ്സായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനാ പ്രവർത്തകർ അഥവാ SYS SSF സംഘടിപ്പിച്ച നാരിയത്ത് സ്വലാത്തിൻ്റെ വാർഷിക പരിപാടിയിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. ഇന്നിവിടെ ദുആക്ക് നേതൃത്വം നൽകാൻ അഭിമന്യരായ സയ്യിദ് ബായാർ തങ്ങൾ ഒരല്പ സമയത്തിനകം നമ്മുടെ വേദിയിലേക്ക് വരും.
ان شاء الله തങ്ങളെ വരുന്നതുവരെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ സദസ് കൃഷ്ണാപുര കാട്ടിപ്പള്ള ഈ ഭാഗത്തൊക്കെ സുന്നത്ത് ജമാഅത്തിൽ പണ്ടേ നിലകൊള്ളുകയും അതനുസരിച്ച് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളോട് ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വിശദീകരണം ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും എന്റെ മുമ്പിലിരിക്കുന്നവരൊക്കെ സുന്നികളാണ്. സുന്നിയല്ലാത്ത ആരും എന്റെ വേദനയേക്കാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തബലീഗുകാർ പിന്നെ തീരെ വരൂല. അതുകൊണ്ട് എന്റെ സദസ്സിലുള്ളവരെല്ലാം നെണിച്ചിരിക്കണം. എല്ലാവരും നെണിച്ചിരുന്ന് ആ ബേക്കിലുള്ളിരുന്ന് മുമ്പോട്ട് വരാം. പക്ഷേ അത് ഇപ്പൊ തങ്ങ വരും. എല്ലാവരും മുമ്പ് എത്ര കസാലയാണ് ഇവിടെ. എല്ലാവരും ഇങ്ങോട്ട് വരാം. ഇൽമിന്റെ സദസ്സല്ലേ, അള്ളാഹിന്റെ ദീന് പറയുന്ന സദസ്സല്ലേ, സ്വർഗത്തിന്റെ സദസ്സെന്നല്ലേ മഹാന്മാര് വിശേഷിപ്പിച്ചത്. എല്ലാവരും ഇങ്ങോട്ട് വരൂ. നമ്മുടെ ഈ സദസ് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാൻ കാരണമായൊരു സദസ്സായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും മുമ്പോട്ട് വന്നിരിക്കാം ഇൻഷാ അള്ളാഹ്. അതെല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. പ്രഖ്യാപിയാക്കണം, ഓ അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും അല്ലാഹു സന്തോഷം തരട്ടെ. ഇപ്പൊ മുമ്പിൽ വന്നിരുന്നോ പയ്യ തങ്ങ വന്ന പിന്നെ ചിട്ടിട്ടൂല. എല്ലാരും മുമ്പോട്ട് കയറിയിരിക്കാം ഇൻഷാ അല്ലാഹ്. കുറെ ആൾക്കാർ ഐസ്ക്രീം തിന്നാനായിട്ട് വന്ന വെഞ്ചന്മാരുണ്ട്. ജീവിതത്തിൽ ഐസ്ക്രീം കാണാത്തത് പോലെ അവരെ കാണികളും അങ്ങനെ കാണുന്നുണ്ട്. എല്ലാരും ഇങ്ങോട്ട് വരും. ഐസ്ക്രീം നാളെ കിട്ടും, വേറെ നാളെ കിട്ടൂല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ ഭാഗ്യമുള്ളവരാണ്. നേരത്തെ വന്യരായ ഉസ്താദ് അവർ നമ്മെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. വിദേശ രാജ്യങ്ങളിൽ പോയാൽ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ സംഘടനയിൽ പ്രവർത്തിച്ചവരാണ്. ഗൾഫിൽ പോയാൽ പിന്നെ അവർക്ക് സംഘടനയില്ല. ചിലപ്പോഴൊക്കെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഗൾഫിലേക്ക് പോയ മെഞ്ചന്മാര് തിരിച്ചു വരുമ്പോൾ പൈസക്ക് പകരം വലിയ താടിയുമായിട്ട് തിരിച്ചു വരുന്ന മെഞ്ചന്മാരെ കാണാം. ഇപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിലും കൃഷ്ണാപുരത്തും കാട്ടിപ്പള്ളയിലും എല്ലാം പ്രവർത്തിക്കുന്നതിനേക്കാളും കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിലാണ് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ KCFഉം കേരളത്തിന്റെ ICFഉമായി സജീവമായ പ്രവർത്തനം വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 10 ദിവസം മുമ്പ് മസ്കത്തിൽ പോയപ്പോൾ അൽഹംദുലില്ലാഹ് നിങ്ങളുടെ ഈ ഭാഗത്തുള്ള മംഗലാപുരം ഉടുപ്പി കുന്താപുര ഭാഗത്തുള്ള നിരവധി നല്ല നല്ല KCFന്റെ പ്രവർത്തകർ കോടി കുന്താപുര ഹംഗളൂർ ഈ കൃഷ്ണാപുര ഭാഗത്തുള്ള പലവരും ഞാൻ അവിടെ അവരെ ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ അവരെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ KCF എന്ന് പറഞ്ഞാൽ അവരെ ജീവനാണ്. വെള്ളിയാഴ്ച രാത്രി സ്വലാത്തും ചില സ്ഥലങ്ങളിൽ തിങ്കളാഴ്ച സലാത്തും മാസത്തിൽ ബുർദ മജ്‌ലിസും അതുപോലെ മാസത്തിൽ ബദർ മൗലൂദിന്റെ സദസ്സുകളും അൽഹംദുലില്ലാഹ് ഗൾഫ് രാജ്യങ്ങളിൽ ഗംഭീരമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം വളരെ വളരെ കുറഞ്ഞതായി കാണുന്നത്. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യവന്മാരാണ് എന്നാണ്. എന്താണ് ഭാഗ്യം? ഈ കേരളക്കാരാകുന്ന നമ്മൾ, കർണാടകക്കാരാകുന്ന നമ്മൾ, നമ്മളെപ്പോലെയുള്ളൊരു ഭാഗ്യം ലോകത്ത് എവിടെയും കാണൂല.
സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ പിന്നിൽ അണിനിരക്കുന്ന സംഘടന. ലോക രാഷ്ട്രങ്ങളിൽ പോയാൽ എവിടെയും ഏത് രാജ്യത്തും അങ്ങനെ കാണാൻ കഴിയില്ല. വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കെ സി എഫുകാരും ഐ സി എഫുകാരും എല്ലാം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മേധാവായ മഹാനായ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവരുടെ ആ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കുന്നവരാണ് കെ സി എഫുകാരും ഐ സി എഫുകാരും. വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടന അത് നമ്മുടെ നാട്ടിലെ സംഘടനയാണ്. അവിടെ ആ രാജ്യത്ത് ഇതുപോലത്തെ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന അവർക്ക് ആ രാജ്യക്കാർക്ക് ഇല്ല. ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ട് ആലിമീങ്ങളെ പിന്നാലെ കൂടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വിഷയം അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നാലെ അണിനിരന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്തിന്റെ പിന്നാലെ അണിനിരന്ന താബിഈങ്ങൾ, ആ താബിഈങ്ങളെ പിന്നാലെ അണിനിരന്ന താബിഈ താബിഈങ്ങൾ, അങ്ങനെ പരമ്പരാഗതമായി ലോകത്ത് ഇടമുറിയാതെ നബി തങ്ങളെ എങ്ങനെയാണോ സ്വഹാബത്ത് പിന്തുടർന്നത്, ആ സ്വഹാബത്തിന് താബിഈങ്ങൾ പിന്തുടർന്ന്, ആ താബിഈങ്ങളെ താബിഈ താബിഈങ്ങൾ പിന്തുടർന്ന് 14 നൂറ്റാണ്ടായി ഇടമുറിയാതെ ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ദീൻ പഠിച്ച പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെ പിന്നാലെ ഇന്നും സാധാരണക്കാരാകുന്ന നമ്മള് ആലിമീങ്ങളെ പിന്നാലെ അണിനിരന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എന്താണ് ഇതിന്റെ നേട്ടം? ആലിമീങ്ങളെ പിന്നാലെ അണിനിരന്നാൽ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലിമീങ്ങളെ പിന്നാലെ അണിനിരക്കണം, ആലിമീങ്ങളെ അനുസരിക്കണം, ആലിമീങ്ങളെ പിരിസമ്പക്കണം. അതുകൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല. നിങ്ങൾ നോക്കൂ, മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി, ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടത്തെ ഇഹ്യാഉൽ ഉലുമുദ്ദീനിൽ ഒരു കാര്യം വിശദീകരിച്ചിട്ട് കാണാം. മഹാനവറുകൾ പറയാണ്, നാല് കാര്യം അവന്റെ ജീവിതത്തിൽ അവൻ പകർത്താതെ, നാല് കാര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു നടന്നാൽ ഫഹുവ കദാബുൻ, അവൻ വെറും പച്ചക്കള്ളം പറയുന്നവനാ. നാല് കാര്യം ജീവിതത്തിൽ കൊണ്ടു നടക്കണം. ആ നാല് കാര്യം ജീവിതത്തിൽ കൊണ്ടു നടന്നില്ല എങ്കിൽ അവനെ സംബന്ധിച്ച് മഹാനായ ഗസ്സാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ഫഹുവ കദാ, അവൻ വെറും കള്ളം പറയുന്നവനാ, അവനെ വിശ്വസിക്കാൻ പറ്റൂല, അവൻ ലോക കള്ളന്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാം, എന്താണ് നാല് കാര്യം? മഹാനവറുകൾ പറയുന്നു, ഒരാള് പറയുന്ന എനിക്ക് സ്വർഗത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് സ്വർഗത്തിൽ കടക്കണം, എപ്പോഴും ദുആ ചെയ്യാണ് എനിക്ക് സ്വർഗത്തിൽ കടത്തണം, സ്വർഗത്തിൽ കടത്തണം. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മളെ വന്യരായ ഹക്കീമാജി ഹക്കീമിന്റെ വീട്ടിൽ കല്യാണം, ഹക്കീമിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. തിരിച്ചു വരുമ്പോ ഞാൻ അദ്ദേഹത്തിന്റെ ആ സ്വഭാവം കണ്ട് ഞാൻ പറഞ്ഞു, അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പറഞ്ഞു. അയാൾ എന്നെ കെട്ടിപ്പിടിച്ച്, സാർ അതന്നെ നമുക്ക് വേണ്ടത്, സ്വർഗം എല്ലാവർക്കും വലിയ ആഗ്രഹമാണ്, സ്വർഗം കിട്ടണം. ആ സ്വർഗം എങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല, സ്വർഗം ഏത് രൂപത്തിലാണ് നമ്മൾക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതല്ലാതെ നമ്മൾ ആരും സ്വർഗം കണ്ടവരല്ല. പക്ഷെ കാണാതെ സ്വർഗത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണ്, കാണാതെ സ്വർഗത്തിൽ നമ്മൾ അംഗീകരിക്കുകയാണ്, ആ സ്വർഗത്തിൽ കടമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒരാള് സ്വർഗം വല്ലാതെ ആഗ്രഹിക്കുന്നു, പക്ഷേ ഓം പറയുന്ന എനിക്ക് സ്വർഗത്തോട് ഭയങ്കര ഇഷ്ടമാ, ഈ ദുനിയാവൊന്നും എനിക്ക് വേണ്ട, എനിക്ക് സ്വർഗം എന്ന് പറഞ്ഞാൽ എന്റെ ജീവന്റെ ജീവനാ, പക്ഷേ ഈ സ്വർഗത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ മനുഷ്യൻ വലം യഅമൽ ബിത്താ, സ്വർഗത്തിലേക്ക് വേണ്ടി അവൻ അമൽ ചെയ്യുന്നില്ല.
സ്വർഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു. സ്വർഗത്തിലേക്ക് വേണ്ടി അവൻ അമൽ ചെയ്യുന്നില്ല. നിസ്കാരം അവന്റെ ജീവിതത്തിൽ ഇല്ല. നോമ്പ് അവന്റെ ജീവിതത്തിൽ ഇല്ല. സൽക്കർമ്മങ്ങൾ അവന്റെ ജീവിതത്തിൽ ഇല്ല. അവൻ ഒരൊറ്റ ജമാഅത്തിനും പോവില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളെ പേരിൽ അവൻ സ്വലാത്ത് ചൊല്ലുകയില്ല. അവൻ ദിക്ര ചൊല്ലുന്നില്ല. അവൻ തസ്ബീഹ് ചൊല്ലുന്നില്ല. അവൻ ഖുർആൻ ഓതുന്നില്ല. അവൻ സുബ്ഹിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്നില്ല. ഒരൊറ്റ അമലും ചെയ്യുന്നില്ല. പക്ഷെ അവന്റെ വാദം എന്താണ്? എനിക്ക് സ്വർഗത്തോട് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ്. ആ സ്വർഗത്തിലേക്കുള്ള അമൽ ചെയ്യുന്നില്ല എങ്കിൽ അവൻ വെറും കള്ളം പറയുന്നവനാണ്. അവനിക്ക് സ്വർഗവുമായിട്ട് യാതൊരു വിശ്വാസവും ഇല്ല. അവനിക്ക് സ്വർഗമായിട്ട് യാതൊരു സ്നേഹവും ഇല്ല. അവനക്ക് സ്വർഗമായിട്ട് യാതൊരു ചിന്തയും ഇല്ല. സ്വർഗത്തിൽ കിടക്കാൻ ആഗ്രഹമുള്ളവനാണോ അവൻ സ്വർഗത്തിലേക്ക് വേണ്ടി അമൽ ചെയ്യേണ്ടവനാ. ഇതങ്ങനെ ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകർ ചിന്തിക്കാനാണ് ഞാൻ ഇത് പറയുന്നത്. ഒരാൾ ഇവിടെ വാദിക്കുന്നു, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ്, എനിക്ക് മുത്തുനബിയോട് വല്ലാത്ത സ്നേഹമാണ്. ഒരാൾ വാദിക്കുന്നു, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ ജീവന്റെ ജീവനാ, എനിക്ക് മദീന എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്കൊന്ന് മദീനയിൽ പോകണം, ആ മദീന ഒന്ന് കാണണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വിശ്രമിക്കുന്ന പച്ചക്കുപ്പ കാണണം. അള്ളാഹു നമുക്കൊക്കെ അതിന്റെ ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരും വാദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എന്റെ പ്രിയപ്പെട്ട എസ്എസ്എഫുകാർ, പ്രിയപ്പെട്ട എസ്വൈഎസുകാർ, ഇവിടെ വാല് കേൾക്കാൻ വേണ്ടി വന്ന ഉമ്മമാർ, നിങ്ങളൊക്കെയും ശ്രദ്ധിക്കണം. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി ങ്ങൾ പറഞ്ഞു, ഒരാൾ ഇവിടെ വാദിക്കുകയാണ്, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. വലം യുഹിബ്ബുൽ ഉലമാ, പക്ഷേ ഈ മനുഷ്യനിക്ക് ഉലമാവിനോട് സ്നേഹമില്ല, പണ്ഡിതന്മാരോട് സ്നേഹമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം ഉണ്ടെന്ന് വാദിക്കുന്നു, പക്ഷേ ഉലമാവിനോട് സ്നേഹമില്ല. പണ്ഡിതന്മാരെ കണ്ടുകൂടാ, ഉലമാവിനോട് യാതൊരു സ്നേഹവും അവനിക്കില്ല. പാവപ്പെട്ടവരോട് അവനിക്ക് സ്നേഹമില്ല, അയൽമീങ്ങളോട് സ്നേഹമില്ല, മുത്തുനബിയോട് വല്ലാത്ത സ്നേഹമുണ്ടെന്ന് വാദിക്കുന്നു. എന്നാൽ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ഫഹുവ കദ്ദാ, മുത്തുനബിയോട് പിരിസമുണ്ടെന്ന് വാദിക്കുന്നു, പക്ഷെ ആലിമീങ്ങളോട് പിരിസമില്ല. എന്നാൽ ഫഹുവ കദ്ദാബ്, അവൻ വെറും കള്ളം പറയുന്നവനാണ്, അവൻ നുണ പറയുന്നവനാണ്, അവൻ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബിയോട് പിരിസമുള്ളവരാണോ? അല്ലാഹുവിന്റെ ഹബീബിനോട് സ്നേഹമുള്ള വാദം നിനക്കുണ്ടോ? എന്നാൽ ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരാകണം. കാരണം ആലിമീങ്ങൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണ്ട, നമ്മളെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന, നമ്മളെ മോളെ മംഗലം കഴിച്ചു തരുന്ന, മരിച്ചാൽ വീട്ടിലേക്ക് വന്ന് ദുആ ചെയ്യുന്ന, തൽക്കീൻ ഓതുന്ന പണി മാത്രമാണ് മൊയിലാർക്കെന്ന് ചിന്തിക്കണ്ട. ആരാണ് ആലിമീങ്ങൾ? അവര് സാധാരണ പവറുള്ളവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, ലോകത്ത് കഴിഞ്ഞുപോയ ലക്ഷോപലക്ഷം അംബിയാക്കൾ, ആ അംബിയാക്കൾ ലോകത്ത് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ ദീനാണ്, ആ അംബിയാക്കൾ ലോകത്ത് വിളംബരം ചെയ്ത് റബ്ബിന്റെ ദീനാണ്. ആ ദീന് ഇവിടുന്ന് അമ്പിയാക്കൾ അവസാനത്തെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ. പിന്നെ ഇവിടെ പ്രവാചകന്മാര് വരാനില്ല, പ്രവാചകന്മാര് അവിടത്തേക്ക് സമാപനം കുറിക്കപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലശേഷം ഒരു നബി വരാനില്ല. അങ്ങനെ നബി വരാനുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താട്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് റേഞ്ച് സംഘടിപ്പിച്ച നമ്മളെ കൃഷ്ണാപുരം പള്ളിയിൽ വെച്ചിട്ട് ഞാൻ ആ വിഷയം വളരെ നന്നായി അവിടെ പറഞ്ഞിട്ടുണ്ട്. ആരാണ്
നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലശേഷം ഇനി ഒരു നബി വരാനുണ്ടെന്ന് വാദിക്കുന്നവർ ആരാണ്? അത് ലോകത്തെ രണ്ട് വിഭാഗമാണ്. ഒന്ന് കാദിയാനികളാണ്, മിർസാ അഹമ്മദ് കാദിയാനിന്റെ അനുയായികളാകുന്ന കാദിയാനികൾ. അവര് പറയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലശേഷം അതാ ഒരു പ്രവാചകൻ വരാനുണ്ട്. ആരാണ്? മിർസാ അഹമ്മദ് കാദിയാനി. മംഗലാപുരത്ത് നടന്ന സമ്മേളനത്തിന്റെ ശില്പിയാണ് ബഹുമാനപ്പെട്ട കെ കെ എം സഖാഫി. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മീർസ അഹമ്മദ് കാദിയാനിയാണ് വാദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലശേഷം ഒരു നബി വന്ന് വരാനുണ്ട്. അതേ, അത് മീർസ അഹമ്മദ് എന്ന് പറയുന്ന ആളാണെന്ന് ഖുർആനിൽ ആയത്ത് തെളിവാണ്. എന്നാൽ ഇവിടെ അതൊക്കെ ഞാൻ കൃഷ്ണാപുരത്തുനിന്ന് വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലശേഷം ഒരു നബി വരാൻ സാധ്യതയുണ്ട്. വന്നാൽ അത് ഇസ്ലാമിന് എതിരല്ല, വരാൻ പറ്റും എന്ന വാദമുള്ള മറ്റൊരു വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്ത്. നമ്മുടെ കൃഷ്ണാപുരത്തിന്റെ പരിസരത്ത് അവർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നന്നായി അവിടെ വിശദീകരിച്ചത് കൊണ്ട് ഇപ്പോൾ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലശേഷം മുനിരി പ്രവാചകൻ വരാനില്ല. ഖാത്തിമുൽ നബി, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നബിയാണല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നേതാവാണ്. ആ നേതാവ് വഫാത്തായാലും ഇനി ഇവിടെ ദീന ഖിയാമം നാൾ വരെ നിലനിൽക്കണം. ഇനി ഒരു പ്രവാചകൻ ഇവിടെ വരാനില്ല. പ്രവാചകന്മാർ വരാനില്ലെങ്കിൽ പിന്നെ ദീൻ നിലനിർത്തേണ്ടവരാരാണ്? അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അമ്പിയാക്കളുടെ അനന്തര അവകാശികളാണ് പണ്ഡിതന്മാർ. ആ അമ്പിയാക്കൾ ചെയ്ത ഡ്യൂട്ടി എന്താണോ, അമ്പിയാക്കൾ നിർവഹിച്ച ഡ്യൂട്ടി എന്താണോ, അവര് ലോകത്ത് പഠിപ്പിച്ച ആശയം എന്താണോ, അവര് ലോകത്ത് പഠിപ്പിച്ച ആദർശം എന്താണോ, അത് ഖിയാമത്ത് നാൾ വരെ ലോകത്ത് എത്തിക്കുന്നത് അതേ പണ്ഡിതന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര അവകാശികളാകുന്ന പണ്ഡിതൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ പണ്ഡിതന്മാര് മുത്തുനബിയുടെ അനന്തര അവകാശികളാണ്. നിങ്ങൾ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുടുംബക്കാരാകുന്ന തങ്ങന്മാര്? ആ തങ്ങന്മാരെ നമ്മൾ വല്ലാതെ ആദരിക്കുകയാണ്, ബയാറു തങ്ങളെ വല്ലാതെ ബഹുമാനിക്കുകയാണ്, താജുൽ ഉലമയെ വല്ലാതെ ആദരിച്ചവരാണ്. അവിടുത്തെ ദറജ അല്ലാഹു കൂട്ടിക്കൊടുക്കട്ടെ. സയ്യിദന്മാരെ വല്ലാതെ ആദരിക്കുന്നവരാണ്, സയ്യിദന്മാരെ വല്ലാതെ ബഹുമാനിക്കുന്നവരാണ്. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരമക്കളാണ്, അത് മുത്തുനബിന്റെ പേര കുട്ടികളാണ്. എന്നാൽ അതുപോലെ ആലിമീങ്ങളെയും ബഹുമാനിക്കേണ്ടവരല്ലേ? എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തബന്ധമുള്ള, ചോരബന്ധമുള്ള, വേർപ്പിന്റെ ബന്ധമുള്ള, ശരീരത്തിന്റെ ബന്ധമുള്ള ആ തങ്ങന്മാർക്ക് വലിയ ബഹുമാനമുണ്ട് എങ്കിൽ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം പഠിപ്പിക്കാൻ ഖിയാമത്ത് നാൾ വരെ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട വിഭാഗം, അവിടുത്തെ അനന്തര അവകാശികൾ എന്ന് ഇവിടെ പഠിപ്പിക്കപ്പെട്ടവരാണ് പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർക്ക് വലിയ ബഹുമാനമുണ്ട്, ആ പണ്ഡിതന്മാർക്ക് വല്ലാത്ത ബഹുമാനമുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഇമാം അസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ഇഹ്യായിൽ വിശദീകരിച്ചത് കാണാം. ഒമനി ദഅ ഹുബ്ബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുകയാണ്. പക്ഷേ വലം യുഹിബ്ബിൽ ഉലമാ അവൽ ഫുഖറാ, അവൻ ആലിമീങ്ങളെ സ്നേഹിക്കുന്നില്ല, ആലിമീങ്ങളെ ബഹുമാനിക്കുന്നില്ല, നാട്ടിലെ പാവപ്പെട്ടവരെ ബഹുമാനിക്കുന്നില്ല. എന്നാൽ ആലിമീങ്ങളോട് പിരിശമില്ലാതെ, ആലിമീങ്ങളോട് സ്നേഹമില്ലാതെ, ആലിമീങ്ങളോട് ബഹുമാനമില്ലാതെ മുത്തുനബിയെ ഞാൻ സ്നേഹിക്കുന്നു എന്നൊരാൾ വാദിച്ചാൽ അവൻ പച്ചക്കള്ളം പറയുന്നവനാണ്, അവൻ നോണ പറയുന്നവനാണ്, അവൻ കള്ളം പറയുന്നവനാണ്, അവനെ വിശ്വസിക്കാൻ പറ്റൂല. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ഇഹ്യാ ഉലുമുദ്ദീനിൽ വിശദീകരിച്ചത് കാണാം. പ്രിയപ്പെട്ട എസ് എസ് എഫുകാരെ, എസ് വൈ എസ്കാരെ, നമ്മൾ ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരാണ്,
നമ്മുടെ ആലിമീങ്ങളെ വല്ലാതെ പിരിച്ചു വെക്കുന്നവരാണ്. അതാണല്ലോ നമ്മുടെ സംഘടനാ പ്രവർത്തനം. ആലിമീങ്ങളെ അജയ്യമായ നേതൃത്വം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് തന്നെയാണ് സുന്നത്ത് ജമാഅത്ത്. എസ് വൈ എസ് അല്ലാതെ, എസ് എസ് എഫ് അല്ലാതെ, എസ് ഡി സി അല്ലാതെ ലോകത്ത് എത്ര സംഘടനയുണ്ട്? നമ്മുടെ കർണാടകയിൽ എത്ര സംഘടനയുണ്ട്? ഈ സംഘടനയിൽ മഹാനായ സുൽത്താനുൽ ഉലമയെ പോലോത്തൊരു പണ്ഡിതനുണ്ടോ? ഈ സംഘടനയിൽ മഹാനായ താജുൽ ഉലമയെ പോലോത്ത പണ്ഡിതന്മാര് സംഘടനയിൽ ഉണ്ടായിരുന്നോ? മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദിനെ പോലോത്ത മഹാന്മാര് ആ സംഘടനയിൽ ഉണ്ടായിരുന്നോ? ഇല്ല. അത് എസ് എസ് എഫിന്റെ പ്രത്യേകതയാണ്, അത് എസ് വൈ എസിന്റെ പ്രത്യേകതയാണ്. ഞമ്മൾക്ക് ആലിമീങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്, ആലിമീങ്ങളോട് വല്ലാത്ത ബന്ധമാണ്. ഞമ്മൾ ഒരൊറ്റ ആലിമീങ്ങളെയും കുറ്റം പറയാറില്ല. ഒരു എസ് എസ് എഫുകാരനും ആലിമീങ്ങളെ കുറ്റം പറയാറില്ല. ഒരു എസ് എസ് എഫ് ാരൻമാരെ കുറ്റം പറയാറില്ല. നമ്മൾ വല്ലാതെ പിരിശം വെക്കുന്നവരാണ്. അതുകൊണ്ടാണ് മഹാനായി ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, മോനെ നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിരിശം വെക്കുന്നവരാണോ? എന്നാ അതിന്റെ ബാധ്യതയാണ് ആലിമീങ്ങളെ സ്നേഹിക്കല്, ആലിമീങ്ങളെ പിരിശം വെക്കല്. എന്നാൽ മുഅ്മിനീങ്ങളെ പറയട്ടെ, ആലിമീങ്ങളെ പിരിശം വെക്കൽ എങ്ങനെയാണ്? ആലിമീങ്ങളെ സ്നേഹിക്കൽ എങ്ങനെയാണ്? ഞാൻ സുൽത്താനുൽ ഉലമയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നടക്കലല്ല, അവരെ നിർദ്ദേശം അനുസരിക്കലാണ്, അവരെ നേതൃത്വം അംഗീകരിക്കലാണ്, അവർ നേതൃത്വം കൊടുക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കല, അവര് പറയുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കലാണ്. ഇതല്ലേ ആലിമീങ്ങളെ സ്നേഹിക്കുന്നു പറയുന്നത്? ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ആലിമീങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നവരാകണോ? ആലിമീങ്ങൾ ഇവിടെ ഇല്ലേ, എന്നാൽ ഇവിടെ ദീൻ ഇല്ല. ആലിമീങ്ങൾ ഇല്ലെങ്കിൽ ദീനില്ല അല്ലേ? ആലിമീങ്ങൾ ഇല്ലെങ്കിൽ ദീനുണ്ടോ? നമ്മുടെ ജമാഈ സദസ്സിൽ എത്ര ജമാഅത്തിന്റെ പ്രസിഡന്റ് ഉണ്ടാവും, എത്ര ജമാഅത്തിന്റെ സെക്രട്ടറി ഉണ്ടാകും? അവരൊക്കെ ഇന്ന പറ്റി പോയിട്ട് മദ്രസയിൽ ഒന്നാം ക്ലാസ് എടുത്തിനോ? അവരാരെങ്കിലും പോയി രണ്ടാം ക്ലാസ്സിന്റെ ബുക്ക് എടുത്തു കൊടുത്തിനോ? അവരെടുക്കുന്ന ഉസ്താദ്മാർക്ക് മാസത്തിൽ ശമ്പളം കൊടുക്കൂന്നല്ലാതെ നമ്മളെ ഉസ്താദിനൊക്കെ ഒരു ദിവസം ലീവായി പോയ പ്രസിഡന്റ് ക്ലാസ്സിന് പോകുന്നില്ല. നമ്മളെ ഉസ്താദ് രണ്ടു ദിവസം പനിയായി കിടന്നാൽ സെക്രട്ടറി ക്ലാസ്സിന് പോകുന്നില്ല. എന്തേ പോകാത്തത്? അതാലിമീങ്ങളൊക്കെ കഴിയുള്ളൂ, അത് സാധാരണക്കാർക്ക് കഴിയൂല. കഴിയൂല എന്ന് മാത്രല്ല, ഇനി കഴിയുന്നുണ്ടെങ്കിൽ തന്നെ കുട്ടികളെ മുമ്പിൽ പോയി നിർക്കുമ്പോ ചിലപ്പോ കാലിങ്ങനെ കിട്ടിക്കിട്ട് വറക്കുന്നത് കാണാ. ക്ലാസ് എടുത്തു കൊടുക്കാൻ കഴിയില്ല. ആലിമീങ്ങൾ കല്ല കൊടുത്തവല്ലാത്ത തൗഫീഖ് ഒരു ഭാഗ്യമാണത്. അള്ളാഹു എല്ലാ ആലിമീങ്ങൾക്കും ബർക്കത്തെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് ആലിമീങ്ങൾ പിന്തുടർന്ന് ജീവിക്കലാ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളെ പിന്തുറന്ന് സ്വഹാബത്ത് ജീവിച്ചു, ആ സ്വഹാബത്തിനെ പിന്തുറന്ന് താബീങ്ങൾ ജീവിച്ചു, അവരെ പിന്തുറന്ന് താബീങ്ങളായി പരമ്പരാഗതമായി ഇടമുറിയാതെ ഇന്ന് വരെ ആലിമീങ്ങളെ പിന്തുറന്ന് ജീവിക്കുന്നു. ഇത് തന്നെയാണ് സുന്നത്ത് ജമാഅത്ത്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നേരത്തെ ഞാൻ പറഞ്ഞു വെച്ച ഒറ്റ വിഷയം പൂർത്തിയാക്കി സുന്നത്ത് ജമാഅത്തിലേക്ക് വരാം. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്, നാല് കാര്യം ജീവിതത്തിൽ പകർത്താതെ എനിക്കൊരു നാല് കാര്യം ഉണ്ടെന്ന് ആരെങ്കിലും വാദിച്ചാൽ അവൻ വെറും കള്ളം പറയുന്നവൻ മാത്രമാണ്. ഒരാൾ പറയുന്ന, എനിക്ക് സ്വർഗത്തോട് ഭയങ്കര ഇഷ്ടമാണ്, സ്വർഗത്തോട് വല്ലാത്ത സ്നേഹമാണ്, സ്വർഗത്തിന് വേണ്ടിയുള്ള ഏതൊരു അമലും അവൻ ചെയ്യുന്നില്ല, അവൻ വെറും കള്ളം പറയുന്നവനാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണെന്നവൻ വാദിക്കുന്നു, പക്ഷേ അവനതാ ആലിമീങ്ങളെ സ്നേഹിക്കുന്നില്ല, ആലിമീങ്ങളോട് പിരിസമില്ല, എന്നാൽ അവൻ കള്ളം പറയുന്നവനാണ്. എന്നിട്ട് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്, ഒമനിദ്ദഅൽ ഖൗഫ മിനന്നാർ വലം യതുറുക്കിൽ മഅസിയ ഫഹുവ കദാബ്. വേറൊരു മനുഷ്യൻ നമ്മുടെ നാട്ടിൽ കണാ, അതവന്റെ പണി. അവൻ പറയുന്ന, എനിക്ക് നരകം എന്ന് പറയുമ്പോ വല്ലാത്ത പേടിയാണ്. നരകം അല്ലേ? നരകം എന്ന് പറയുമ്പോ ഒട്ടത് പേടിയാവില്ല, തീ എന്ന് പറയുമ്പോ എല്ലാവർക്കും പേടിയാവും. തീ അല്ലേ പറയുമ്പോ തന്നെ പേടിയാണ്, തീ എന്ന് പറയുന്നത്. ആ തീ കൊണ്ട് കത്തിക്കപ്പെടുന്നതാണല്ലോ നരകം എന്ന് പറയുന്നത്. ആ നരകത്തിന് എനിക്ക് വല്ലാത്ത പേടിയാണ്, ഒരാൾ വാദിക്കുകയാ. പക്ഷേ ഇമാം ഗസാലി തങ്ങള് പറയാണ്, നരകത്തിന് വല്ലാതെ പേടിയാണെന്ന് വാദിക്കുന്നു, പക്ഷേ
അവൻ തെറ്റിനെ ഒഴിവാക്കുന്നില്ല. തെറ്റിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കാട്, നരകം എനിക്ക് വല്ലാതെ പേടിയാ. തെറ്റ് അവൻ ജീവിതത്തിൽ ഒഴിവാക്കുന്നില്ല. അവൻ കള്ളുകുടിക്കുകയാണ്, അവൻ വ്യഭിചരിക്കുകയാണ്, അവൻ അക്രമം ചെയ്യുകയാണ്, അവൻ വേണ്ടായിത്തരം ചെയ്യുകയാണ്, അലിമീങ്ങളെ കുറ്റം പറയാണ്, സാദാത്തിങ്ങളെ കുറ്റം പറയാണ്, പലവരെയും കുറ്റം പറഞ്ഞ് നടക്കുകയാണ്. പക്ഷേ ഇവന്റെ വാദമോ, എനിക്ക് നരകം എന്ന് പറഞ്ഞാൽ വല്ലാതെ പേടിയാ. ഒരൊറ്റ തെറ്റും ഒഴിവാക്കൂല, നരകം എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത പേടിയാണ്. പണ്ട് നമ്മളെ നാട്ടിൽ ഒരാൾ പറഞ്ഞിരുന്നല്ലോ, എന്ത്, നിങ്ങൾ കേൾക്കുന്നില്ല ഞാൻ പറയുന്നു, കേൾക്കുന്നുണ്ടല്ലേ. നമ്മളെ നാട്ടിൽ, നിങ്ങളെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇടുന്ന് പോണ്ടേ, നമ്മളെ നാട്ടിൽ ഒരാൾ പറഞ്ഞിരുന്നല്ലോ, എന്ത്, പോലീസുകാരും ഇല്ലല്ലോ, പോലീസ് അറിയില്ലേ, പോലീസ് അറിയില്ലേ, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്, ഞങ്ങൾക്ക് പുല്ലാണ്, പക്ഷെ കണ്ടാ ഞങ്ങൾക്ക് പേടിയാണ്. എന്തായി പറഞ്ഞ വാക്കിന്റെ അർത്ഥം, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്, കണ്ടാ ഞങ്ങൾക്ക് പേടിയാണ് എന്നത് പറഞ്ഞ പോലെ നരകം ഞങ്ങൾക്ക് പേടിയാ, പക്ഷേ ഒരു പേടിയുമില്ലാതെ നരകത്തിന് വേണ്ടിയുള്ള അമൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. തന്തോദിവാസങ്ങളും വേണ്ടായിത്തരങ്ങളും മാത്രം ജീവിതത്തിൽ ചെയ്യുന്നു, നല്ലത് പ്രവർത്തിക്കുന്നില്ല, നരകം പേടിയാണെന്ന് വാദിക്കുന്നു. ഒരാള് വാദിക്കുന്നു നരകം വല്ലാത്ത പേടിയാണ്, പക്ഷേ അവൻ അതാ തെറ്റുകളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, നമ്മളെ ജീവിതം അത് നരകത്തിലേക്കുള്ള ജീവിതമാണോ? അല്ലാഹു നമുക്ക് മാഫ് തരട്ടെ, അല്ലാഹു നമ്മൾക്ക് മാഫ് തരട്ടെ. നരകത്തിലേക്കുള്ള പണിയല്ലേ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്? ഏത് സമയത്തും വേണ്ടായിത്തരങ്ങൾ ചെയ്യുന്നവരാണ്, ഏത് സമയത്തും വേണ്ടായിത്തരങ്ങൾക്ക് മാത്രം കൂട്ടു നിൽക്കുന്നവരാ. നരകം എന്ന് പറയുമ്പോ തന്നെ വല്ലാതെ പേടിയാണ്. തെറ്റുകളെ അവൻ ഒഴിവാക്കുന്നില്ലെങ്കിൽ ഫഹുവ കദ്ദാബ്, നരകത്തിന്റെ പേടിയുണ്ടെന്ന് പറഞ്ഞു നടക്കുന്നത് വെറും കള്ളത്തരമാണ്, പച്ചക്കളവാണ്. പിന്നെ നിങ്ങൾ കണ്ടോ നാലാമതായി ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ഒരാള് വാദിക്കുന്ന എനിക്ക് അള്ളാഹിനോട് ഭയങ്കരം പിരിശമാണ്, നേരത്തെ പറഞ്ഞില്ലേ റസൂലുള്ളാഹിനോട് ഭയങ്കരം പിരിശമാണ്, എന്നാൽ ആലിമീങ്ങളെ പിരിശം വെക്കുന്നവനാകണം. നാലാമതായി ഇമാം ഗസ്സാലി തങ്ങൾ പറയാണ്, ഒരാള് വാദിക്കുന്നു എനിക്ക് അള്ളാഹിനോട് വല്ലാത്ത ഇഷ്ടമാണ്, അള്ളാഹിനോട് ഭയങ്കര സ്നേഹമാണ്, എന്നിട്ട് വശക്കാമിനൽ ബൽവ എന്തെങ്കിലും മുസീബത്ത് വരുമ്പോ, എന്തെങ്കിലും ആഫത്ത് വരുമ്പോ, എന്തെങ്കിലും മടങ്ങേറി വരുമ്പോ അവരിങ്ങനെ അത് പറഞ്ഞു നടക്കുകയാണ്. കണ്ടോ നിങ്ങൾ, എന്തെങ്കിലും ആഫത്ത് മുസീബത്ത് വരുമ്പോൾ അവരിങ്ങനെ പറഞ്ഞു നടക്കുകയാണ്, പഠിച്ചവനെ അള്ളാഹ് എന്നെ കാണുന്നു, ഒരാരെയും കാണുന്നില്ല. എന്തെങ്കിലും ഒരു മുസീബത്ത് അള്ളാഹ് തന്നാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം അള്ളാഹു തആല തന്നാൽ അവനിങ്ങനെ പറഞ്ഞു നടക്കുകയാണ്, എനിക്ക് അള്ളാഹ് ഇത് അള്ളാഹ് എന്നെ കാണുന്നുള്ളൂ. ഈ മനുഷ്യൻ പറയാണ് എനിക്ക് അള്ളാഹിനോട് ഭയങ്കര ഇഷ്ടം, അള്ളെങ്കിലും കൊടുത്താൽ, അള്ള എന്തെങ്കിലും വിഷമം കൊടുത്താൽ അള്ളാഹിനെ പറഞ്ഞെടുക്കാം. പിന്നെ എന്ത് ഇഷ്ടമാണ് നിനക്ക്? ഇഷ്ടമുള്ള അള്ളാഹ് എന്ത് തന്നാലും നീ സ്വീകരിക്കണ്ടേ? ഇഷ്ടമുള്ള അള്ളാഹു തആല നിനക്ക് എന്ത് തന്നാലും നീ സ്വീകരിക്കണ്ടേ? ഇപ്പൊ നിങ്ങൾ കണ്ടോ, നമ്മളൊക്കെ അള്ളാഹിനെ സ്നേഹിക്കുന്നവരാണ്, പക്ഷേ നമ്മളെ നോട്ടിന്റെ വിഷയത്തിൽ വല്ലാത്ത ബേജാറാ, അല്ലേ? വല്ലാത്ത ബേജാറാണ്. സുബ്ഹാന ജല്ല ജലാലും, നമുക്കൊക്കെ വല്ലാത്ത ബേജാറാണ്. ഇപ്പോഴാണ് ഇവിടെ സുന്നത്തേമായത് പറയാൻ പറ്റിയ സ്ഥലം സമയം ഏതാണ്? എല്ലാരും മഞ്ഞ നോട്ടും കാണാം, ചോദ്യ നോട്ടും കാണാം, പക്ഷെ ഒറ്റ കടയും സ്വീകരിക്കുന്നില്ല. പെട്രോൾ പമ്പിൽ എണ്ണടിക്കുന്ന എനിക്ക് പ്രശ്നമല്ല, വേറെ എവിടെയും സ്വീകരിക്കുന്നില്ല. എന്നാൽ എവിടെയെങ്കിലും വിദേശത്തുകാരുണ്ടോ?
എവിടെയും സുന്നത്തെ മയത്തിന് എതിരാളികളുണ്ടോ അവരോട് പറയട്ടെ, നീ നിസ്കരിച്ച നിസ്കാരവും നിന്റെ നോമ്പും നിന്റെ സക്കാത്തും നിന്റെ ഹജ്ജും ഇപ്പത്തെ നോട്ട് പോലെയാ. അള്ളാഹുവിന്റെ അടുക്കല് അള്ളാഹുവിന്റെ സ്വീകരിക്കൂല. ഇപ്പോഴുള്ള നോട്ട് പോലെ 1000-ന്റെ 500-ന്റെ നോട്ട് പോലെയാണ് നിന്റെ അമലുകള്. നിന്റെ അമല അള്ളാഹ് കബൂലാക്കണമെങ്കില് നോട്ട് ചേഞ്ച് ആക്കണം, 2000-ന്റെ നോട്ടാക്കണം. അരവാ ഈമാനിലേക്ക് മടങ്ങി വരണം, അല്ലെങ്കിൽ നിന്റെ അമല അള്ളാഹു സ്വീകരിക്കില്ല. നമുക്ക് വലിയ പാടാണ് കണ്ടോ. മോഡി സർക്കാർ തീരുമാനിച്ചു പാഠം പഠിപ്പിക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹിനെ ഇഷ്ടം വെക്കുന്ന ജനങ്ങളാണോ ഇനി 500 മാറ്റിയാൽ എന്നിട്ട് അപ്പുറത്ത് അല്ല വേറെ തരി എന്ത് എന്റെ ദോഹ അട്ടിമറിഞ്ഞറി എനിക്ക് വിഷയേ അല്ല, എനിക്കത് വിഷയം തന്നെയല്ല. കാരണം എന്തുകൊണ്ട്? ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുകയാ. അള്ളാഹിനെ സ്നേഹിക്കുമ്പോ അള്ളാഹ് എങ്ങനെ അട്ടിമറിച്ചാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാ. ഈ ഒരു വിശ്വാസം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകണം. നാലുകൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരാള് അള്ളാഹു എന്തെങ്കിലും പരീക്ഷണം തരുമ്പോൾ അള്ളാഹിനെ കുറ്റം പറഞ്ഞു നടന്നാൽ നീ പച്ചക്കള്ളം പറയുന്നവനാ, നീ ഒരു മുഅ്മിനല്ല, നീ കള്ളം പറയുന്നവനാണ്. പറയുന്നത് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അപ്പൊ അള്ളാഹുവിനെ പരിശം വെക്കുന്ന ഒരാള് ഏത് പരീക്ഷണം അള്ളാഹു തന്നാലും അതിനെ സ്നേഹിച്ച് ജീവിക്കുന്നവൻ ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതുകൊണ്ടല്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആലാ യഹൂദി മതത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച അബ്ദുല്ലാഹി ഇബ്നു സലാം ബഹുമാനപ്പെട്ടവർ ഉദ്ധരിച്ച ഒരു ഹദീസ് കാണാം. തൗറാത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളെ പറ്റി തൗറാത്തിലുണ്ട്. ആ തൗറാത്തിൽ എന്താണ് മുത്തുനബിന്റെ അനുയായികളെ പറ്റി പറയുന്നത്? ബഹുമാനപ്പെട്ടവർ പറയാണ് സുഹൈബത്തിനോട് പറയുന്നു, തൗറാത്തിൽ മുത്തുനബിന്റെ അനുയായികളെ കുറിച്ച് പറയുന്നത് അവര് ഏത് സമയത്തും വിഷമം വന്നാലും സന്തോഷം വന്നാലും അവർ അൽഹംദുലില്ലാ പറയുന്നു. ഏത് വിഷമം ഉണ്ടായാലും അൽഹംദുലില്ലാ, ഏത് സന്തോഷം ഉണ്ടായാലും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അവർക്ക് എന്തേ ആരടോ അവർക്ക് അള്ളാഹ് തന്നതല്ലേ. അള്ളാഹു സന്തോഷം തരുമ്പോ അൽഹംദുലില്ലാ, അള്ളാഹ് വിഷമം തരുമ്പോഴോ അൽഹംദുലില്ലാ. എന്തുകൊണ്ട്? ഞാൻ അള്ളാഹിനെ സ്നേഹിക്കുകയാ. സ്നേഹിക്കുന്ന അള്ളാഹു എനിക്ക് സന്തോഷം തന്നാലും ബുദ്ധിമുട്ട് തന്നാലും തന്നവ ഞാൻ സ്നേഹിക്കുന്ന അള്ളയല്ലേ, അൽഹംദുലില്ലാ. ഈ ഒരു ചിന്ത മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകണം. ഈ ഒരു ചിന്ത മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകണം. എല്ലാം തരുന്നവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. ആ അല്ലാഹുവിനെ പരിസം വെക്കുന്ന ഞാൻ അല്ലാഹു എന്ത് തന്നാലും സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ആ റബ്ബിന്റെ ഖളാഇനെ കുറിച്ചൊരു ചിന്ത നമുക്കുണ്ടാകണം, റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വളരെയധികം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ ഓറൊക്കെ അള്ളാഹുവിനെ സ്നേഹിച്ചത് എത്രയാണ്, റബ്ബിന്റെ വിശ്വാസം എത്രയാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ വിശ്വാസം ഇവിടെ എന്ത് സംഭവിച്ചാലും അതൊക്കെ റബ്ബിൻ്റെതാണ്. അള്ളാഹുവിന്റെ കഥ അല്ലാതെ ഒന്നും സംഭവിക്കൂലല്ലോ. എനിക്ക് സന്തോഷം തരുന്നവൻ അല്ലയാണ്, വിഷമം തരുന്നവൻ അല്ലയാണ്, പ്രയാസം തരുന്നവൻ അല്ലയാണ്, ബുദ്ധിമുട്ട് തരുന്നവൻ അല്ലയാണ്, എനിക്ക് മക്കളെ തരുന്നവൻ അല്ലയാണ്, തരാതിരിക്കുന്നവൻ അല്ലയാണ്, തന്ന മക്കളെ കൊണ്ടുപോകുന്നവൻ അല്ലയാണ്, ഭാര്യനെ മരിപ്പിക്കുന്നവൻ അല്ലയാണ്, ഭർത്താവിനെ മരിപ്പിക്കുന്നവൻ അല്ലയാണ്, അപകടം തരുന്നവൻ അല്ലയാണ്, അപകടത്തിൽ രക്ഷപ്പെടുത്തുന്ന അല്ലയാണ്, എല്ലാം തരുന്നവൻ അല്ലയാണ്. ഈ ഒരു വിശ്വാസമല്ലേ മുസ്ലിമീങ്ങൾക്ക് വേണ്ടത്? ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? എന്തെങ്കിലും ബേജാറുണ്ടോ? ഒരു ടെൻഷനും പിന്നെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല. നമ്മ അല്ലാഹുവിനെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരാണ് നമ്മള്. എപ്പോഴും നമുക്ക് ടെൻഷനാ, നമ്മളെ ടെൻഷൻ തീരാറില്ല. എന്താ ടെൻഷൻ? എന്തെങ്കിലും വെറുതെ രാത്രി ഇങ്ങനെ കിടന്നുറങ്ങി ടെൻഷൻ അടിച്ചു, സോബൈ വാങ്ങോടുക്കുന്നവരെ ഉറങ്ങിയില്ല, സോബൈക്കായി വെച്ച് ഞാൻ ഇന്നലെ പഠിച്ചവരെ ടെൻഷൻ അടിച്ചു. എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മളെ നരമ്പ് രോഗി മാനസിക രോഗിയാവുന്നല്ലാതെ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചോണ്ട് ലോകത്ത് എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? അള്ളാഹിന്റെ കല അല്ലാതെ എന്തെങ്കിലും ഇവിടെ സംഭവിക്കുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകത്ത് നടക്കുന്നത് വെറും അള്ളാഹുവിന്റെ കല ആണ്, റബ്ബിന്റെ കല അല്ലാതെ എന്തെങ്കിലും ഇവിടെ നടക്കുമോ? ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, അതേ ഇന്നലെയും മുനിയാന്ന് നടക്കേണ്ട പരിപാടി നാളെയും മറ്റന്നാളുമാണ്. ചിലപ്പോഴൊക്കെ ചില SSF കാർ നാളെ മീറ്റിംഗ് കൂടുമ്പോ ചോദിച്ചേക്കാം, നിങ്ങൾ ആരോട് കേട്ടിട്ടാണ് നിങ്ങളെ പരിപാടി 2 ദിവസം പിന്നോട്ട് മാറ്റിയത്? ഞാൻ പറയുന്നു, റബ്ബിന്റെ കല ആട്,
ഇന്നലെ നടക്കാൻ പറ്റൂല റബ്ബിന്റെ തീരുമാനമാണ്, മിനിയാനും നടക്കാൻ പറ്റൂല റബ്ബിന്റെ തീരുമാനമാണ്, അത് നാളെയും മറ്റന്നാളും നടക്കുന്നത് റബ്ബിന്റെ തീരുമാനമാണ്. റബ്ബിന്റെ കള ഇവിടെ നടക്കുള്ളൂ, റബ്ബിന്റെ കള അല്ലാതെ ഒന്നും ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഈ നിലക്കുള്ളൊരു വിശ്വാസം മുഅ്മിനീങ്ങളുടെ മനസ്സിലുണ്ടാകണം. നിങ്ങൾ കണ്ടില്ലേ മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മഹാനവർകൾ ഇങ്ങനെ വാല് പറയാട്, സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കിന് ശിഷ്യന്മാരെ ഇരുത്തിട്ട് വാല് പറയാട്, ഉർത്തി പറയാട്. അങ്ങനെ വാല് പറയുമ്പോൾ എന്താണ് ബഹുമാനപ്പെട്ടവർ പറയുന്ന വാല്? ശൈഖ് ജീലാനി തങ്ങൾ പറയുന്ന വാല് എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആയിരക്കണക്കിന് ശിഷ്യന്മാരെ മുമ്പിൽ ഇരുത്തിട്ട് മഹാനവരുകൾ വാല് പറയുന്നു, മക്കളെ ഇവിടെ എല്ലാം റബ്ബിന്റെ കലാട്, റബ്ബിന്റെ കല അല്ലാതെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഈ പ്രസംഗിക്കുന്ന ഞാൻ എന്റെ കയ്യനക്കുന്ന റബ്ബിന്റെ കല ആണ്, ഞാനിവിടെ സംസാരിക്കുന്ന റബ്ബിന്റെ കല ആണ്. എന്റെ സംസാരം ഇവിടെ നിർത്തുമോ, അല്ല നിർത്താൻ കഴിയുമോ, അല്ല അതിന് മുമ്പ് ഇവിടെ നീ വിട പറയുമോ, എല്ലാം റബ്ബിന്റെ കല ആണ്, റബ്ബിന്റെ തീരുമാനമാണ്. ഇങ്ങനെ മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ അതാ ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളോട് ദറസ് നടത്തുമ്പോ വാല് പറയുമ്പോൾ, സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്കറിയുമോ ബഗദാദിന്റെ പള്ളിന്റെ ഉള്ളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ബഗദാദിന്റെ പഴയ പള്ളി മരത്തിന്റെ പക്കാസ്, അതേ പക്കാസ് ഒക്കെ എന്ന് അറിയില്ലേ, മരം, മരത്തിന്റെ പക്കാസ്, ആ മരത്തിന്റെ ഇടയിന്ന് ഇങ്ങനെ മരത്തിന്റെ ഇടയിൽ കൂടിയിട്ട് വലിയ ഒരു പാമ്പ്, സർപ്പം, പാമ്പ് അറിയില്ലേ, പാമ്പ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, എനിക്കിപ്പോ കാണിച്ചു തരാൻ കഴിയില്ല. ആ പാമ്പ് എന്ന് പറയുന്ന സാധനം സരസിലേക്ക് വീടും, മുമ്പിലേക്ക് വീടും. ബഹുമാനപ്പെട്ടവർ ക്ലാസ് എടുക്കുക, ഈ വലിയൊരു സർപ്പം, വലിയൊരു പാമ്പ് മുമ്പിലേക്ക് വീടും. ഇത് വീണെങ്കിൽ മുത്തലിമിങ്ങൾ പാഞ്ഞ ബൈക്കല പുല്ലുടിക്കല, അങ്ങനത്തെ പാച്ചിന് പാഞ്ഞു പോകും. ചിരിക്കണ്ട, നിങ്ങളുടെ ഇപ്പൊ പായ ഒരു പാമ്പടുത്തേക്ക് വീട് നിങ്ങൾ അഡ്രസ് ഉണ്ടാവൂല, അല്ലേ? മുത്തലിമിങ്ങൾ മൊത്തം ഓടി. അങ്ങനെ ആരും മുത്തലിമിങ്ങൾ അവിടെ കാണുന്നില്ല. ഉസ്താദാണെങ്കിലോ സദാരാ ഹാനാ ശൈഖ് ജീലാനി തങ്ങള് ഓരിങ്ങനെ വേല പറയാൻ തുടങ്ങി. വയലോടെ വേല, എന്താ വേല? എല്ലാം റബ്ബിന്റെ കല ആണ്, ഇവിടെ നടക്കുന്നത് മുഴുവനും അല്ലാഹുവിന്റെ തീരുമാനമാണ്, റബ്ബിന്റെ കല കൂടാതെ ഒന്നും ഇവിടെ നടക്കുന്നില്ലല്ലോ എന്നിങ്ങനെ വേലങ്ങ് തുടർന്നു പോയി. സുബ്ഹാനല്ലാഹ്, മുത്തഅല്ലിമീങ്ങൾ അങ്ങ് ഓടി, മഹാനവരുകൾ വേലങ്ങ് തുടർന്നു. അതാ വേലങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാമ്പ് ഇങ്ങോട്ട് വന്നു, ബഹുമാനപ്പെട്ടവരെ മുമ്പിൽ വന്നിട്ട് നിന്നു. ഓരങ്ങ് വേല പറയാൻ തുടങ്ങി, കാലിലേക്ക് ചുറ്റി ഒരു വേല പറയാൻ തുടങ്ങി, കാലിൽ കൂടി ഇങ്ങനെ കയറി, ഇങ്ങനെ കമീസിലൂടെ ഇങ്ങനെ കയറി, ഈല കൂടി ഇങ്ങനെ പുറത്തു വന്ന് പാമ്പ് പറയാ പഠിച്ചോ, ഈ പാർട്ടക്കായിട്ട് മരിച്ചു പറയുന്ന കേൾക്കുമ്പോ, അല്ലേ? പാമ്പ് ഇതിലൂടെ ഇങ്ങനെ പുറത്തു വന്നു, അങ്ങനെ പുറത്തു വന്ന് ചങ്കിലൂടെ കഴുത്തിലിങ്ങ പുറത്തു വന്നിട്ട് ഇങ്ങനെ തലന്റെ മുകളിൽ ഇങ്ങനെ കയറിയിട്ട് തലന്റെ മുകളിൽ ഇങ്ങനെ കുത്തുറുന്നു. സുബ്ഹാനല്ലാഹ്, ഹാനായ ഗൗസുല്ലാഹി ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മഹാനവർകൾ പതറിയില്ല, അനങ്ങിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനവർകൾ അനങ്ങിയില്ല, പതറിയില്ല. കുറേ നേരം തലയിലങ്ങ് കയറി പാമ്പ് അങ്ങോട്ട് കുത്തുന്നു. ഞാനിത് പറയുന്നത് എസ് എസ് എഫുകാരാ നിലക്കുള്ള വിശ്വാസമുള്ളവരാകണം. നോക്കൂ നിങ്ങൾ, ആ പാമ്പ് പതറാതെ തലയിൽ കയറി കുത്തുന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ പതറാതെ അങ്ങ് നിന്ന് വാല് പറഞ്ഞു. ഇതാണ് പറയുന്ന വാല്. ഹാനായ ശൈഖ് ജീലാനി തങ്ങൾ പറയുന്നു, ഇവിടെ എല്ലാം നടക്കുന്ന റബ്ബിന്റെ കല, അല്ലാഹുവിന്റെ കല അല്ലാതെ ഒന്നും ഇവിടെ നടക്കുന്നില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അരാ പാമ്പ് കുറെ നേരം കയറി തറയിൽ കുത്തുന്നതിന്റെ ശേഷം താഴോട്ടിറങ്ങി വന്നു. എന്നിട്ട് മുമ്പിലങ്ങ് നിന്നിട്ട് കാമപിതനബിഹി, തലയും പൊക്കി പാമ്പിങ്ങനെ നിൽക്കുന്നു. വളരെ സാഹിത്യത്തോടെ ആ പാമ്പ് വിഷയം പറയുന്നു. മഹാനായ ശൈഖ് ജീലാനി തങ്ങളോട് പാമ്പ് സംസാരിക്കുന്നു. സംസാരിച്ചുകൊണ്ട് പാമ്പ് അങ്ങോട്ട് പോയി. മുത്തലിമിങ്ങൾ ബയ്യോട്ട് വന്ന്, നേരത്തെ പാഞ്ഞ മുത്താലിങ്ങൾ ബയ്യോട്ട് വന്ന്, ഉസ്താദേ പാമ്പെന്ത് പളക്ക പറഞ്ഞേ, അടുത്ത വിഷയപ്പാടെയാണ്.
സഹോദരങ്ങളെ പളാട് മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവർകൾ പറയാണ് ഓ മക്കളെ എന്താണ് ഇവിടെ പാമ്പ് സംസാരിച്ചത് അരേ പാമ്പ് ഇവിടെ സംസാരിച്ചത് മറ്റൊന്നുമല്ല ഞാൻ ഇവിടെ വന്നത് നിങ്ങളെ പരീക്ഷിക്കാനാണ് വാല് പറയുന്ന നിങ്ങൾക്ക് റബ്ബിന്റെ കലായിൽ എത്ര വിശ്വാസമുണ്ടെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഞാൻ വീണപ്പോ നിങ്ങൾ അള്ളാന്റെ കലായിൽ വിശ്വസിക്കുന്നവരാണെന്ന് ഉറപ്പായി ഞാൻ വീണിട്ട് പോലും നിങ്ങൾ പതറിയില്ലല്ലോ നിങ്ങൾ അനങ്ങിയില്ലല്ലോ നിങ്ങൾ വാല് നിർത്തിയില്ലല്ലോ എന്നിട്ട് അവസാനം ഇറങ്ങിപ്പോകുന്ന സമയത്ത് പാമ്പ് പറയുന്നവരെന്താണ് നിങ്ങളെ പോലോത്ത ഈ 70-ൽ അധികം വരുന്ന വലിയ വലിയ മഹാന്മാരെ ഞാൻ ഇതുപോലെ പരീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ 70-ൽ അധികം വരുന്ന വലിയ വലിയ മഹാന്മാരെ ഞാൻ ഇതുപോലെ പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ വിജയിച്ചത് നിങ്ങൾ മാത്രമാ എന്റെ മുമ്പിൽ കഴിഞ്ഞു പോയ വലിയ വലിയ 70-ഓളം വരുന്ന പണ്ഡിതന്മാര് അവരൊക്കെ തോറ്റുപോയവരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണ് മുഅ്മിനീങ്ങള് ഏത് പരീക്ഷണം വന്നാലും എല്ലാം റബ്ബിന്റെ വക്കൽ നാണ് കേട്ടോ തവക്കൽ തുഅലല്ലാഹ് ഉസ്താദേ ഈ ബാല് മുഞ്ഞാന കേട്ട് ഞങ്ങ ബാങ്കില് ക്യൂ നിക്കല ഉസ്താദേ എത്ര ക്യൂ നിന്ന് പഠിച്ചവനെ നോട്ട് മാറ്റാൻ വേണ്ടിട്ട് എത്ര ആള് തണ്ണി കിട്ടാണ്ട് ബോധം കിട്ടിട്ട് വീണ് അല്ലേ എത്ര ആള് തളർച്ചയായിട്ട് വീണ് അല്ലേ ഇന്നവരെ ബാങ്കിലേക്ക് പോകാത്ത മെച്ചന്മാർ ഞാൻ നോക്കും ബാങ്കിന്റെ വാക്ക ജീവിതത്തിൽ ബാങ്കിന് പോകാത്ത മെച്ചന്മാർ അവരടക്കം ബാങ്കില പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം കണ്ടോ മോഡി സർക്കാരിനോട് അള്ളാഹുവിന്റെ ലോകത്ത് നടപ്പിലാക്കിയതാ അള്ളാഹുവിന്റെ പരീക്ഷണമാ ഈ നിലക്കുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിനെല്ലാം തരണം ചെയ്യാനുള്ള ഈമാൻ നമുക്കുണ്ടാകണം ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണ് ഒമനിത്താഹു വല്ലാഹി തആല അല്ലാഹുനെ പിരിസം വെക്കുന്നുണ്ട് എന്ന് ഒരാള് വാദിക്കുകയാണ് അല്ലാഹു എന്തെങ്കിലും മുസീബത്ത് കൊടുത്താലോ അല്ലാഹു എന്തെങ്കിലും വല്ല പരീക്ഷണങ്ങൾ കൊടുത്താലോ അതിങ്ങനെ വേവലാതി പറഞ്ഞു നടക്കുന്നവനാണ് അതിങ്ങനെ പറഞ്ഞു 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 നടക്കുന്ന വനാണ് റബ്ബിന്റെ പരീക്ഷണങ്ങളെ പറഞ്ഞു നടക്കുന്നവനാണ് വാദമോ അല്ലാഹുനെ പിരിസം വെക്കുന്നു എന്നാണ് എന്നാൽ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു ഫഹുവ കത്താബ് അവൻ പച്ചക്കള്ളം പറയുന്നവനാണ് അവന്റെ വാദം അത് കള്ളവാദമാണ് ഞാൻ എന്തിനാണ് ഈ നാല് സംഭവം നിങ്ങളോട് പറഞ്ഞത് ആലിമിങ്ങളെ പിരിസം വെക്കുന്നവരാകണം അതിന് രണ്ടാമതായി ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞു മരങ്ങളെ പിരിസം വെക്കുന്നവരാണെന്ന് വാദിക്കുന്നവര് അവർ ഉലമാക്കളെ സ്നേഹിക്കാത്തവരാണ് പണ്ഡിതന്മാരെ പിരിസം വെക്കാത്തവരാണ് എന്നാ പണ്ഡിതന്മാരെ പിരിസം വെക്കാതെ എനിക്ക് മുത്തുനബിയോട് വല്ലാത്ത സ്നേഹമുണ്ടെന്ന് പറഞ്ഞു നടക്കുകയാണോ ബഹുവ കദ്ദാബ് അവൻ പച്ചക്കള്ളം പറയുന്നവനാണ് കേട്ടോ അവന്റെ മനസ്സിൽ മുത്തുനബിയോട് സ്നേഹമില്ല മുത്തുനബിയോട് അവനിക്ക് പിരിസമില്ലോ അതുകൊണ്ട് ഞാൻ എന്റെ SSFകാരോട് പറയട്ടെ SYSകാരോട് പറയട്ടെ ഇവിടെ വാല് കേൾക്കുന്ന ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാണ് ആലിമീങ്ങളെ പിരിസം വെക്കുന്നവരാണ് SSFകാർ ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരാണ് SSFകാർ അതുകൊണ്ട് നമുക്ക് എന്താ കിട്ടാൻ വേണ്ടി പോകുന്നത് മഹബ്ബത്തു റസൂലില്ലാ മഹബ്ബത്തു റസൂലില്ലാ മല്ലാത്ത സ്നേഹം ആരോടാണ് മദീനയിലെ പച്ചക്കുപ്പയുടെ താഴ്ഭാഗത്ത് ക്ഷീണമില്ലാതെ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മദീനയിലെ രാജാവ് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി ആലിമീങ്ങളെ പിരിസം വെക്കുന്നവർക്ക് മുത്തുനബിന്റെ സ്നേഹമുണ്ട് ആലിമീങ്ങളെ പിരിസം വെക്കാത്തവർക്ക് മുത്തുനബിന്റെ സ്നേഹമില്ല
പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞ് നടക്കുന്നവർക്ക് മുത്തുനബിയോട് സ്നേഹമില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആലിമീങ്ങളെ പിരിച്ചം വെക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര്, അവരാണ് സുന്നികള്. അല്ലാഹു ആ നിലക്ക് പിന്തുടർന്ന് ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആലിമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്നവരാകണം. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അങ്ങനെ ആലിമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മളൊക്കെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. നമ്മൾക്ക് 60 കൊല്ലക്കാലം മഹാനായ അരേ സുൽത്താനുല്ലമ നേതൃത്വം നൽകി, അല്ല 90 വർഷക്കാലം സുൽത്താൻ ബഹുമാനപ്പെട്ട താജുല്ലമ നേതൃത്വം നൽകി, മഹാനായ നൂറുല്ലമ നേതൃത്വം നൽകി, ഇപ്പോൾ മഹാനായ സുൽത്താനുല്ലമ അതാ നേതൃത്വം നൽകുന്നു. ആ നേതൃത്വത്തിന്റെ കീഴിൽ അണിനിരക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാകുന്ന യസുസുഫുകാര്, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ആലിമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്നവരെ കൂട്ടത്തിൽ ഒരു കള്ളുകുടിയനുണ്ടോ? എസ്എസ്എഫിന്റെ മെമ്പർഷിപ്പ് ഉള്ള ഒരാള്, ആരാ അവൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണോ അവൻ കള്ളുകുടിയനാകുമോ? അവനിക്ക് ആലിമീങ്ങളെ കുറ്റം പറയാൻ കഴിയുമോ? അവനിക്ക് വേണ്ടായിത്തരം ചെയ്യാൻ കഴിയുമോ? ഒന്നും കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു, ആലിമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്നവര്, സ്വാതേ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കുന്നവര്, സുബ്ഹാനല്ലാഹ്, ഒരു ഭാഗത്ത് ഭീകരവാദികളെ പിടിക്കപ്പെടുകയാണ്, തീവ്രവാദികളെ പിടിക്കപ്പെടുകയാണ്, ഭീകരവാദത്തിന്റെ പേരും പറഞ്ഞ് ചില ആൾക്കാരെ സംഘടന എവിടെ നിന്ന് നിരോധിക്കുകയാണ്. എന്നാൽ പറയട്ടെ, കർണാടകയിലെ മുഖ്യമന്ത്രി അടക്കം പ്രഖ്യാപിച്ചില്ലേ, SSF അച്ചടക്കമുള്ള സംഘടനയാണ്, അത് സുൽത്താനിലുള്ള മക്കാന്തപുരം ഉസ്താദിന് നേതൃത്വം നൽകുന്ന സംഘടനയാണ്. പറയട്ടെ, SSFന്റെ 40-ാം വാർഷികം കേരളത്തിൽ വെച്ച് എടുത്തു നടന്നപ്പോ കേരളത്തെ മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിച്ചത്, അച്ചടക്കമുള്ള സംഘടനയാണോ ഉസ്താദ് കാന്തപുരം ഉസ്താദിന് നേതൃത്വം നൽകുന്ന സംഘടനയാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആലിമീങ്ങൾ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്നവരാണ്. എന്താണ് ആ സൗഹാർദ്ദം എന്ന് പഠിപ്പിക്കുന്നവരാണ്, എന്താണ് സഹോദര്യം എന്ന് പഠിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇന്നവരെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രവർത്തകന് തീവ്രവാദത്തിന്റെ കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടോ? ഭീകരവാദത്തിന്റെ കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങൾ കണ്ടില്ലേ, മംഗലാപുരത്ത് നടന്ന സമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി മഹാനായ ഖലീൽ ബുഖാരി തങ്ങൾ ആകെ 7 മിനിറ്റ് അവർ സംസാരിച്ചു. 7 മിനിറ്റിന്റെ പ്രസംഗം, ആ പ്രസംഗത്തിന്റെ ഗൗരവം മനസ്സിലാകുന്ന പേർക്ക് എത്തിയപ്പോഴാണ്, അതൊക്കെ നെറ്റിലാ പ്രസംഗം വന്നപ്പോഴാണ്, അടുത്ത് കേൾക്കുമ്പോൾ മനസ്സിലായിട്ടില്ല. എന്താ ഉസ്താദ് പറഞ്ഞത്? സുൽത്താനുല്ലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരാളെ ഇന്നവരെ തീവ്രവാദികൾക്ക് പിടിക്കപ്പെട്ടിട്ടുണ്ടോ? എന്തൊരു ചോദ്യമാണ്, നിങ്ങൾ നോക്കൂ, പല ഭാഗത്തും ഭീകരവാദികളും തീവ്രവാദികളും പിടിക്കപ്പെടുകയാണ്. എന്തുകൊണ്ട് പിടിക്കപ്പെടുന്നു? അവർ തീവ്രവാദികളും ഭീകരവാദികളാകാനുള്ള കാരണം നേതൃത്വം പണ്ഡിതന്മാരല്ലാത്തത് കൊണ്ടാണ്, പണ്ഡിതന്മാരുടെ നേതൃത്വം ഇല്ലാത്തത് കൊണ്ടാ. ആലിമീങ്ങളുടെ നേതൃത്വം ഉണ്ടായാൽ പിന്നെ തീവ്രവാദികളാവൂല, ഭീകരവാദികളാവൂല. അതാണ് മഹാനായ സുൽത്താനുല്ലമ പറയേണ്ടത്. പറയും, ആരോടും പറയും, ഏത് രാജാവിന്റെ മുമ്പിലും പറയും. ഏക സിവിൽ കോഡിന്റെ പ്രശ്നം വന്നപ്പോൾ, ഇവിടെ മുത്തലാഖിന്റെ തലാഖിന്റെ പ്രശ്നം വന്നപ്പോൾ എന്താണ് ഉസ്താദിന്റെ തീരുമാനം? ഡൽഹിയിൽ ശരീഅത്ത് സമ്മേളനം വിളിച്ചിരിക്കുകയാ, എന്നിട്ട് പ്രധാനമന്ത്രിയെ കാണാനുള്ള തീരുമാനമാ. പ്രസംഗിച്ച് നടക്കല് മാത്രല്ല, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരം മുമ്പിൽ പോയിട്ട് ആശയങ്ങൾ വെറും തുറന്ന് ചങ്കൂറ്റത്തോടെ പറയുന്ന ഒരു പണ്ഡിതനുണ്ടോ? അത് മഹാനായ സുൽത്താനുല്ലമ കാന്തപുരം ഉസ്താദാണ്. അല്ലാഹു ആയിരായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ തണൽ അല്ലാഹു കുറെ കാലം നമുക്ക് തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലിമീങ്ങളെ നേതൃത്വം ഉണ്ടായാൽ പിന്നെ പഠിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വം ആലിമീങ്ങളെ കയ്യിലാ, ആ പണ്ഡിതന്മാരെ കയ്യിലാ. അതുമുതൽ അന്ന് മുതൽ ഇന്ന് വരെ ഖിയാമന്നാൾ വരെ ആലിമീങ്ങളെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ആലിമീങ്ങളെ പിരിസമച്ച് സ്നേഹിക്കുന്നവർ, സ്നേഹിച്ച് ജീവിക്കുന്നവരാണോ? മഹാനായ ഇമാം ബുഖാരി തങ്ങൾ പറയുന്നു, ആലിമീങ്ങളെ പിരിസം വെക്കുന്നവർക്കുണ്ട് മഹബ്ബത്തു റസൂലില്ലാ, മുത്തുനബിന്റെ പിരിസമുണ്ട്. കാരണം ആ മുത്തുനബി ഇവിടെ നിർവഹിച്ച കാര്യം ഏതാണോ അതിവിടെ ഒഴിവാക്കി കൊടുത്തത് സാധാരണക്കാർക്കല്ല, അതിവിടെ ഒഴിവാക്കി കൊടുത്തത് സാധാരണക്കാർക്കല്ല,
അതോടി ബാക്കി കൊടുത്ത് പണ്ഡിതന്മാർക്കാണ്. ആ പണ്ഡിതന്മാർ ഖിയാമ നാൾ വരെ ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ഇഹ്യാഉൽ ഉലൂമുദ്ദീനിലെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. പണ്ഡിതന്മാർ ദീനിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ്, ആ പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. അമ്മല്ലാമിയോ അവ സാധാരണക്കാരാണ്. നമ്മൾ എന്ത് ചെയ്യണം? എസ് എസ് എഫുകാർ എന്ത് ചെയ്യണം? എസ് വൈ എസ് കാർ എന്ത് ചെയ്യണം? അതാ മഹാനായ ഖസാലി ഇമാം പറയാണ്, അവർ ഇബാദത്ത് കൊണ്ട് ജോലിയാകേണ്ടവരാണ്. ആലിമീങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. ആലിമീങ്ങൾ നിസ്കരിക്കാൻ പറയുന്നു നിസ്കരിക്കണോ, നോമ്പ് നോക്കാൻ പറയുന്നു നോമ്പ് നോക്കണോ, സക്കാത്ത് കൊടുക്കാൻ പറയുന്നു സക്കാത്ത് കൊടുക്കണോ, സ്വലാത്ത് എല്ലാം വേണ്ടി പറയുമ്പോ സ്വലാത്ത് ചൊല്ലണോ, അതാ ഹദ്ദാർ ചൊല്ലാൻ വേണ്ടി പറയുന്നു ഹദ്ദാദ് ചൊല്ലണോ, ഇവിടെ നല്ല ക്ലാസ്സുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി പറയുന്നത് ചെയ്യണോ, ആലിമീങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യണോ. അയ്യസ്തഗിലൂ ബിഇബാദതിഹിം വമാഇശിഹിം, അവർ ഇബാദത്ത് കൊണ്ട് ജോലിയാകേണ്ടവരാണ്, അവരുടെ ജീവിതമാർഗങ്ങളെ കൊണ്ട് ജോലിയാകേണ്ടവരാണ്. സാധാരണക്കാരൻ കഷ്ടപ്പെടണം, അധ്വാനിക്കണം, ജോലിക്ക് പോകണം, പണിയെടുക്കണം, അധ്വാനിക്കണം, എന്നിട്ട് കുടുംബം പോറ്റണം, അര നാട്ടിന് വേണ്ടി പ്രവർത്തിക്കണം, സമുദായത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഇതാണ് സാധാരണക്കാർ ചെയ്യേണ്ടത്. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, വയതുറുക്കൽ ഇൽമ ലിൽ ഉലമാഇ, ദീൻ പറയാനത് പതികാരം പണ്ഡിതന്മാർക്ക് ഏൽപ്പിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ മതം പറയേണ്ടത് പണ്ഡിതന്മാരാണ്. വയതുറുക്കൽ ഇൽമ ലിൽ ഉലമാഇ, ദീൻ പറയേണ്ടത് പണ്ഡിതന്മാരാണ്. സാധാരണക്കാർ പണ്ഡിതന്മാരനുസരിച്ച് ജീവിക്കേണ്ടവരാണ്, അവരുടെ ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെടേണ്ടവരാണ്. ദീന് പണ്ഡിതന്മാര് പറയട്ടെ, സാധാരണക്കാരൻ മതം പറയല്ല കേട്ടോ. എന്തുകൊണ്ടാണ് പണ്ഡിതന്മാര് പറയാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരകൾ തന്നെ പറഞ്ഞു, അൽ ഉലമാ വറസത്തുൽ അംബിയാഇ, അംബിയാക്കളെ അനന്തര അവകാശികൾ പണ്ഡിതന്മാരാണ്. എന്റെ ബാപ്പ മരിച്ചപ്പോ ബാപ്പാന്റെ സ്വത്തിന് ഞാൻ അനന്തരം എടുക്കുകയാണ്, നിങ്ങളെ ബാപ്പ മരിച്ചപ്പോ നിങ്ങളെ ബാപ്പാന്റെ സ്വത്ത് അനന്തരം എടുക്കുകയാണ്, ഉപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കുകയാണ്, അത് അനന്തരം എടുക്കുകയാണ്. എന്നാൽ അംബിയാക്കൾ ഇവിടെ ഒഴിവാക്കിപ്പെട്ട അനന്തര സ്വത്തുണ്ട്, ആ സ്വത്ത് വെള്ളിയല്ല, അത് പൊന്നല്ല, അത് വെള്ളിയല്ല, അത് പറങ്ങ പറമ്പുകളല്ല, അത് സ്ഥലങ്ങളല്ല. അമ്പിയാക്കൾ ഒഴിവാക്കി പോയ അനന്തര സ്വത്ത് എന്താണ്? അത് ദീനിന്റെ ഇൽമാണ്, അത് ദീനിന്റെ അറിവാണ്. ആ ദീനിന്റെ അറിവിനെ എടുക്കുന്ന ആ അനന്തര സ്വത്തിനെ അനന്തരം എടുക്കേണ്ടവരാരാണ്? അൽ ഉലമാഉ വറസത്തുൽ അംബിയാഇ, അമ്പിയാക്കൾ പണ്ഡിതന്മാരെ അനന്തര അവകാശികളാണ്. അനന്തരക്കാരല്ലേ അവകാശം പറയേണ്ടവര്, അവർക്ക് കൊടുത്ത അവകാശത്തെ വളമ്പണ അനന്തരക്കാരല്ലേ. പണ്ഡിതന്മാര് മതം പറയുന്നവരാകണോ? അതുകൊണ്ട് പറയട്ടെ, സാധാരണക്കാര് മതം പറയല്ലേ, അതല്ലേ എസ് എസ് എഫുകാര്. സാധാരണക്കാരതാ വയല് കേൾക്കുകയാണ്, ബയാറ് തങ്ങളെ കൊണ്ടുവന്ന് വയല് പറയിപ്പിക്കുകയാണ്, സാധാരണക്കാര് വയല് കേൾക്കുകയാണ്, ബേക്കല മുസ്താനെ കൊണ്ടുവന്ന് വയല് പറയിപ്പിക്കുകയാണ്, സാധാരണക്കാര് വേല് കേൾക്കുകയാണ്, വലിയ ഖാദിയാർ ഇബ്രാഹിം മദനി ഉസ്താദിനെ കൊണ്ടുവന്നിട്ട് വേല് പറയിപ്പിക്കുകയാണ്, ഇതല്ലേ എസ് എസ് എഫുകാർ ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആരെങ്കിലും ഇവിടുത്തെ പേപ്പർ വായിച്ചിട്ട്, അല്ലൻസാർ വായിച്ചിട്ട്, മധുരങ്കി മൈലാഞ്ചി വായിച്ചിട്ട്, അല്ലിഷാർ ഇവിടെ നിന്ന് ആരെങ്കിലും വായിച്ചിട്ട് നിങ്ങൾ മതം പറയാറുണ്ടോ? ദീന് പറയാറുണ്ടോ? അത് വായിച്ചിട്ട് ഇങ്ങനെയുള്ള കന്നഡ പുസ്തകങ്ങൾ വായിച്ചിട്ട് പഠിക്കുന്നു എന്നല്ലാരെ, അതാരെങ്കിലും പറഞ്ഞു നടക്കാറുണ്ടോ? പറയുന്നതാരാണ്? ഉസ്താദുമാരെ അരികെ ഇരുന്നിട്ട് ഇൽമു പഠിച്ചവരല്ലേ വേല് പറയുന്നത്? ഉസ്താദുമാരെ അരികെ ഇരുന്നിട്ട് ഓരി പഠിച്ചവരല്ലേ ദീന് പറയുന്നവര്? ഏതെങ്കിലും ബുക്ക് വായിച്ചിട്ട് പഠിച്ചവര് ദീന് പറയാറുണ്ടോ? ഇതാണ് സുന്നത്ത് ജമാഅത്തും ബിദ്അത്തും തമ്മിലുള്ള വ്യത്യാസം. ആലിമീങ്ങൾ മതം പഠിച്ചിട്ട് പറയാണ്, സാധാരണക്കാരത് ഇരുന്നിട്ട് പഠിക്കുകയാണ്.
ഞാൻ പറയട്ടെ عند فساد أمتي فله أجر مئة شهيد يند شرية مرغة بدي جيبي كمبول آخر زمان رد كمري كالم برا أروند كالم منال بري بطة سهود رنغلة كالم منال എന്റെ ചെറിയനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവനിക്ക് 100 ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി മനസ്സിലായിട്ടില്ല 100 ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് ഞാൻ മനസ്സിലായിട്ടില്ല അതും കൂടി ഞാൻ പറയാം നോക്കൂ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഹദായിന്റെ മഹത്വം പറഞ്ഞു ഇസ്ലാമിന് വേണ്ടി പോരാടിയ ബദരീങ്ങളുടെയും മുഹദീങ്ങളൊക്കെ ചരിത്രം പറഞ്ഞു ഇതടുക്ക് വെച്ച് ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരുണ്ട് അവര് ബദറും മുഹദും പറഞ്ഞ് പേടിപ്പിക്കുകയാണ് എന്താണ് ബദറും മുഹദും പറഞ്ഞ് പേടിപ്പിക്കുകയാണ് എന്താ ബദറും മുഹദും പറഞ്ഞ് നടക്കുന്നത് ഇവിടെ ബദർ യുദ്ധം നടന്നിട്ടില്ലേ ഉഹുദ് നടന്നിട്ടില്ലേ
ഇവിടെ വാളുകളെ കൊണ്ട് ഇസ്ലാം പ്രചരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ബദറിന്റെയും ഉഹുദിന്റെയും പേരും പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ ഭാരപാട് പോലും അറിയാത്ത ചില ആൾക്കാര് ഇസ്ലാമിനെതിരെ കൊഞ്ഞനം കാട്ടുകയാ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ബദർ ഉഹുദ് എന്ന് പറയുന്ന ഒരു യുദ്ധം ഇവിടെ നടന്നിട്ടില്ല. പിന്നെന്താ നടന്നത്? നടന്നത് പ്രതികാരമാണ്. എന്താ പ്രതികാരം എന്ന് പറഞ്ഞാല്, ഇങ്ങോട്ട് കത്തി എടുത്തോണ്ട് വന്നപ്പോ കത്തിനെ പിടിച്ച് വെച്ച് അത്രേ ഉള്ളു, പറഞ്ഞില്ല അല്ലേ. ഇങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോ അങ്ങോട്ട് നേരിട്ടു. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഉഹുംബദ ഊക്കും അവ്വല മറ ആദ്യമായി യുദ്ധം തുടങ്ങിയത് അവരാണ്, മുസ്ലിമീങ്ങളല്ല. അവരിങ്ങ് വന്നിട്ട് ആക്രമിച്ചപ്പോൾ അങ്ങോട്ട് നേരിടേണ്ടി വന്നു എന്നല്ലാതെ സ്വഹേബത്ത് വാളെടുത്ത് അങ്ങോട്ട് പോയിട്ട് യുദ്ധം ചെയ്തതായി തെളിയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആരും ബദറിന്റെ ഉഹുദിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇസ്ലാമിനെതിരെ തിരിയാൻ വേണ്ടി നിൽക്കണ്ട എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ബദറിൽ ഷഹീദായ സുഹദാക്കള്, ഉഹുദിൽ ഷഹീദായ സുഹദാക്കള്, അവരൊക്കെ ആരാ നിങ്ങൾ നോക്കൂ. സുബ്ഹാന ജല്ല ജലാലു. ഇസ്മായിലിക്ക് തങ്ങൾ തഫ്സീറുൽ ബയാനിൽ സുഹദാക്കളെ പറ്റി പറയുമ്പോൾ അവിടെ എഴുതി വെച്ചത് കാണാ, നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് സുഹദാക്കൾ വരികയാ. മഹ്ശറിൽ കോടിക്കണക്കിന് ജനങ്ങൾ പൊട്ടിക്കരയുമ്പോൾ അവിടത്തേക്ക് സുഹദാക്കൾ വരികയാ. സുഹദാക്കൾ ഇങ്ങനെ വന്നിട്ട് റബ്ബിന്റെ മുമ്പിലേക്ക് എത്തി. ബാന ഇസ്മായിലിക്ക് തങ്ങൾ പറയാണ്, എങ്ങനെയാ സുഹദാക്കൾ റബ്ബിന്റെ മുമ്പിലേക്ക് വന്നെന്നറിയോ? അവരെ കഴുത്തില്, അവരെ തോളില്, അവരെ പരടിയില് വലിയ വലിയ ബാളും തൂക്കിയിട്ടില്ല. വലിയ വലിയ ബാള്, കടാരി, കത്തി, ബാളിങ്ങനെ തൂക്കിയിട്ടിട്ടാ റബ്ബിന്റെ മുമ്പിലേക്ക് വരുന്നു. അല്ലാഹ്, ഇവരെ കാണുമ്പോ അല്ല ചോദിക്കാൻ, എവിടത്തേക്കാ ഇങ്ങ പോന്ന്? ഞങ്ങൾ സ്വർഗത്തിലേക്കാ. എവിടത്തേക്കാ ഞങ്ങള് പോന്ന്? സ്വരാക്കൾ പറഞ്ഞു, ഞങ്ങൾ സ്വർഗത്തിലേക്കാ പഠിച്ചവനെ പോന്ന്. സ്വർഗത്തിലേക്കോ? ആ, ഞങ്ങൾ സ്വർഗത്തിലേക്കാ പോന്ന്. അപ്പൊ അള്ളാഹു അവരോട് പറയുന്നു, ഓ സുഹദാക്കളെ, ഞാൻ അല്ലയാ, ഞാൻ അല്ലയാ, നിങ്ങളോട് ചോദിക്കും, ഞാൻ അല്ലയാ. അല്ലയാകുന്ന എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലയാകുന്ന എന്നോട് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യപ്പെടാനുണ്ടോ? അപ്പോഴാണ് ഈ സുഹദാക്കൾ പറയുന്നു, ലാ യാ റബ്ബി, പഠിച്ചവനെ, ഞങ്ങൾക്കൊന്നും ചോദിക്കാനില്ല. നോക്കൂ നിങ്ങൾ, സുഹദാക്കൾ പറയാ, ഞങ്ങൾക്കൊന്നും ചോദിക്കാനില്ല പഠിച്ചവനെ. സുബ്ഹാന ജല്ല ജലാലു. അല്ല എന്താണ് ചോദിക്കാനുള്ളത് ചോദിക്കുക, ഞങ്ങൾക്ക് ഒന്നും ചോദിക്കാനില്ല എന്നാ പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം ഒന്നും ചോദിക്കാനില്ലേ? അവൻ മലക്കൾ പറയുന്നു, പഠിച്ചവനെ, ഒരു കാര്യം ഞങ്ങൾക്ക് ചോദിക്കാൻ, ഒറ്റ വിഷയം. അതെന്താണ് സുഹദാക്കളെ? അത് ഞങ്ങൾക്ക് ഒരു വിഷയം ചോദിക്കാൻ. എന്താണ് ചോദിക്കാനുള്ളത്? ഞങ്ങളൊന്ന് ദുനിയാവിലേക്ക് തന്നെ മടക്കണം, വയ്യ, രണ്ടാമത് ദുനിയാവിലേക്ക് തന്നെ അയക്കണം ഞങ്ങളെ. അയച്ചാ മാത്രം പോരാ, നല്ല ബാളും ഞങ്ങളെ കയ്യിൽ തന്നു. പോരാ, നല്ല യുദ്ധം അറിയുന്ന, നല്ല യുദ്ധം അറിയുന്ന നല്ല യോദ്ധാക്കളെ, നല്ല യുദ്ധ പരിശീലനം സിദ്ധിച്ചവരെ, യുദ്ധം ചെയ്യാൻ പറ്റും നല്ല നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ ഞങ്ങൾ മുമ്പിൽ തരണം. എന്നിട്ടോ ഓരോട് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണം, എന്നിട്ട് ഞങ്ങൾക്ക് ഷഹീദാണ്. എന്നിട്ടോ വീണ്ടും അയാത്ത് ഇട്ട് തരണം, വീണ്ടും ഷഹീദാണോ? വീണ്ടും അയാത്ത് ഇട്ട് തരണോ, വീണ്ടും ഷഹീദാണോ? ഇങ്ങനെ 100 വട്ടം ഷഹീദാകാൻ ചാൻസ് തരുന്നുണ്ടോ? അത് ഞങ്ങൾക്ക് വേണോ? വേറൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഈ സുഹദാക്കള് 100 വട്ടം ഷഹീദാകാൻ അവസരം തരണമെന്ന് അള്ളാഹുവിനോട് ചോദിക്കണമെങ്കില്, ഓ എസ് എസ് എഫ് കാരാ, ചിന്തിച്ചോ നിങ്ങൾ, 1 വട്ടം ഷഹീദായതിന്റെ പേരിൽ അള്ളാഹു കൊടുത്ത കൂലി എന്തായിരിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കിയ അല്ലേ, 100 വട്ടം ഷഹീദാകാൻ ആവശ്യപ്പെടണമെങ്കിൽ 1 വട്ടം ഷഹീദായതിന് അള്ളാഹു കൊടുത്ത പ്രതിഫലം എന്തായിരിക്കും അല്ലേ? അതുകൊണ്ടല്ലേ 100 വട്ടം ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നാൽ ആ 100 വട്ടം ഷഹീദായ കൂലി നമുക്ക് കിട്ടണോ? നമുക്ക് ആ കൂലി കിട്ടണോ? സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, ആഖിർ സമാനിൽ ജീവിക്കുന്ന നമ്മൾ വാളെടുത്ത് പോരാടേണ്ടവരല്ല, നമ്മൾ യുദ്ധത്തിന് പോകേണ്ടവരല്ല, വാളെടുത്ത് പോരാടേണ്ടവരല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആഖിർ സമാൻ എടുത്താൽ സുന്നത്തിയമായത്ത് മൃഗ പിടിക്കണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തിയമായത്ത് മൃഗ പിടിക്കുന്നവരാകണം. അത് മൃഗ പിടിക്കുമ്പോൾ ഇവിടെ കുറെ പ്രയാസം സഹിക്കേണ്ടി വരും. അലിമിങ്ങളെ പിന്നാലെ അണിനിരക്കുമ്പോ എസ് എസ് എഫ് കാരനായതിന്റെ പേരിൽ, സുന്നത്ത് ജമാഅത്തിന്റെ അലിമിങ്ങളെ പിന്നാലെ അണിനിരന്നതിന്റെ പേരിൽ ഇവിടെ പലതും കേൾക്കേണ്ടി വരും.
പല തല്ലുകളും കൊള്ളേണ്ടി വരും, പല കല്ലേറുകൾ കൊള്ളേണ്ടി വരും, പലതും കേൾക്കേണ്ടി വരും. അങ്ങനെ വന്നാലോ ഏത് വിഷമൊന്നും സഹിച്ചാലും ആ സുന്നത്ത് മുറുകെ പിടിക്കുന്നവനാണോ ഫലഹൂമി അതു അജറു ഫലഹു അജറുമി അതി ഷഹീദ്, അവനിക്ക് നൂറ് ഷഹീദിന്റെ പ്രതിഫലമുണ്ടെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ആഖിർ സമാനിൽ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹിവസല്ലം അവർക്ക് നൂറ് ഷഹീദിന്റെ കൂലി അള്ളാഹു കൊടുക്കുകയാണ്. അല്ലാഹുവേ ആ ഭാഗ്യം ഞങ്ങൾക്ക് തരണേ. ആഖിർ സമാനിൽ ഏതെല്ലാം വിഭാഗങ്ങൾ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സുന്നത്തു ജമാഅത്തിന്റെ ആലിമികളെ പിന്നാലെയാണ്. നമ്മൾ താജുൽ ഉലമയുടെ പിന്നാലെ ആയിരുന്നു, നൂറുൽ ഉലമയുടെ പിന്നാലെ ആയിരുന്നു. ഇപ്പോൾ ആ സ്ഥാനത്ത് നേതൃത്വം നൽകുന്നത് സുൽത്താനുൽ ഉലമയാണ്. ഇപ്പോൾ നമ്മൾ ആ നേതാവിന്റെ പിന്നിലാണ്. ഏത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അത് മുത്തനബി മുന്നറിയിപ്പ് നൽകിയതാണ്. ആഖിർ സമാൻ എടുക്കുമ്പോ സുന്നത്ത് ജമാഅത്ത് റസൂലുള്ളാഹിന്റെ ചര്യ മുറുകെ പിടിക്കുന്നവര് അവർക്ക് നൂറ് ഷഹീദിന്റെ കൂലി ഉണ്ട് കേട്ടോ. എന്നിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറയാണ് അലൈക്കും ബി സുന്നത്തി വ സുന്നത്തുൽ ഖുലഫായിർ റാശിദീനൽ മഹ്ദീ, നിങ്ങൾ എന്റെ ചര്യനെ മുറുകെ പിടിക്കുന്നവരാകണം. ഖുലഫാഉൽ അർബഅ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് ഉമർ ഇബ്നുൽ ഖത്താബ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹും, ഈ മഹാന്മാരെ ചര്യ മുറുകെ പിടിക്കുന്നവരാകണം. അലൈക്കും ബി സുന്നത്തി വ സുന്നത്തുൽ ഖുലഫായിൽ അർബഅ, ഈ ഖുലഫാഉൽ അർബഅനെ പിന്തുടർന്നവരാകണോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറയാണ് നിങ്ങളെ കടപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം, കടപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. കടപ്പല്ല് നമ്മളെ വായിൽ പല്ല് കണ്ടിട്ടില്ലെങ്കിൽ കൊറേ പല്ല് കാടാ, ആ പല്ലെല്ലാം ഒരുപോലെയല്ല, എല്ലാ പല്ലും ഒരുപോലെയല്ല. നമ്മളെ പദവുള്ള സാധനം തിന്നാൽ മാത്രം മുന്നത്തെ പല്ല്, കുറച്ച് കട്ടിട്ട് കുറച്ച് സൈഡിൽ അങ്ങോട്ട് പോകണം, പിന്നെയും കട്ടിട്ട് നമ്മുടെ സൈഡിൽ അങ്ങോട്ട് പോകണം. നല്ല റായത്തെ കോളിയാണോ എടുത്ത ആ കടപ്പല്ലയാണ്. നമ്മുടെ ഈ അത് നമ്മൾ മസ്താം കൊയ്ക്കാതെ വേണ്ട, മസ്താം കൊയ്ക്കിത് മതി. നമ്മളെ നാട്ടിലെ മസ്താം കൊയ്യില്ലേ, ആ മസ്താം കൊയ്ക്ക് ഈ മുമ്പിലെ പല്ല് മതി. റായത്തെ കോളിയാണോ എന്നാ പിന്നെ സൈഡിലെ കടപ്പല്ലാണ്, കാരണം അത് പൊട്ടാൻ കുറച്ച് പണി അല്ലേ. ഇതാ നിങ്ങൾ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ കൊറേ കൂപ്പിന് പോയി മരം കൊത്തുന്ന ആൾക്കാരുണ്ടായി അല്ലെ, വലിയ വലിയ മരക്കച്ചുടക്കാർ. ആ മിഷനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് അവർക്ക് മരം വലിക്കാൻ ആനകൾ ഉണ്ടായിരുന്നു. ആന ആന അല്ലേ, ആന എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ല നിങ്ങൾ, കണ്ടിട്ടില്ല? ആന കണ്ട് പണ്ട് അബൂജാഹിൽ പറഞ്ഞു അൽഫീലും അൽഫീലും ലഹുദന ബുന്തവീര്, ആന വല്ലാത്ത ആന തുമ്പ കൈയുണ്ട് അങ്ങനത്തെ ആന. ഈ ആന മരം വലിക്കാൻ വേണ്ടിയിട്ട് ആനനെ കൊണ്ടുവരും, മരത്തിലേക്ക് നല്ല വള്ളിയിട്ട് കെട്ടിയിട്ട് ഈ ആനന്റെ സൈഡിലേക്ക് വെച്ചു കൊടുക്കും, ഇങ്ങനെ ഇങ്ങനെ സൈഡിലേക്ക് വെച്ചു കൊടുക്കും. അങ്ങനെ വെച്ചു കൊടുത്ത ആന ഇങ്ങനെ കടിച്ച് പിടിച്ചാല് മരം പൊന്തിട്ടേ ആന വിടുള്ളൂ കേട്ടോ, ആ മരം പൊന്തിട്ടേ ആന വിടുള്ളൂ. കാരണം ഇവിടെ കടിച്ചു പിടിച്ചാൽ പൊട്ടിക്കാൻ കഴിയില്ല. അതാ മുത്തരവിനങ്ങൾ പറയുന്നത് ആഖിർ സമാൻ എടുക്കുമ്പോ സുന്നത്തിയമായത്ത് കടപ്പല്ല് കൊണ്ട് പിടിക്കണം, ഇവിടെ പിടിച്ചാ തബലികാരം വരും. അങ്ങനെ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാര് ഇവിടെ മാത്രം പിടിച്ചു, അപ്പൊ തബലികാരം അതും ശരി, കുറച്ച് ജമാഅത്തുകാരം അതും ശരി, കുറച്ച് മറ്റേ മുജാഹിദ് അതും ശരി, എല്ലാം ശരി. എന്തുകൊണ്ടാ? ഓന്റെ സുന്നത്തമായത്ത് നാവിന്റെ കൊടിയിൽ മാത്ര. അതുകൊണ്ടാ മുത്തരവി ഞങ്ങൾ പറയുന്നു കടപ്പലുണ്ട് കടിച്ചു പിടിക്കണം. അങ്ങനെ കടിച്ചു പിടിച്ചാലോ തബലികാട പോടാടുന്നു, ഏ മുജാഹിദോ പോടാ ഇവിടുന്ന്. കാരണം ഞാൻ എന്റെ സുന്നത്തെ മാത്ത് കടപ്പല് കൊണ്ട് കടിച്ചു പിടിച്ചവനാ. കടപ്പല് കൊണ്ട് കടിച്ചു പിടിച്ചാൽ ഒറ്റൊരാൾക്കും പൊട്ടിക്കാൻ കഴിയില്ല. ഓ എന്റെ വാല് കേൾക്കുന്ന മുഖ്മിനീങ്ങളെ, നമ്മളെ സുന്നത്തെ മാത്ത് കടപ്പല് കൊണ്ട് കടിച്ചു പിടിക്കണം, ഈ സൈഡിലെ പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം, അത് ഒരാൾക്കും പൊട്ടിക്കാൻ കഴിയില്ല. ഈ കൃഷ്ണാപുരത്ത് ഒരു കൊല്ലം മുമ്പ് ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ സംഘാടകരോട് വേജാറ് പറഞ്ഞു, സാറേ സുന്നത്തമായത്തിന്റെ എത്രയോ ഉപ്പമാര മക്കള് തബലീഗിന്റെ ക്ലാസ്സിന് പോകുന്നത്. അങ്ങനെ പോയിട്ട് എന്താക്കി, അവരെന്താക്കി, അവര് നല്ല ഐഡിയ ഫസ്റ്റ് പഠിപ്പിച്ച ഉർദു, അങ്ങനെ ഉർദു
ഉർദു പഠിപ്പിച്ച ഉമ്മ പറഞ്ഞു എന്ത് നമ്മളെ മദ്രസ കേന്ദ്ര പഠിപ്പിക്കുന്ന അബുൻ അബുൻ അങ്ങനെ ഏ ഇവിടെയാണ് ഉർദു മക്കൾ നല്ല ഉർദു പഠിക്കുകയാണ് അങ്ങനെ മക്കൾ ഉർദു പഠിക്കാൻ വേണ്ടി അയച്ചു അങ്ങനെ ഉർദു പഠിച്ച് പഠിച്ച് കുറച്ച് കഴിയുമ്പോ പിന്നെ ഇയാള് പറയുന്നു ക്ലാസ് ഇയാള് പറയുന്നു മോനെ ഏ ഉള്ളാലത്തേക്ക് പോയിരുന്ന ദർഗക്ക് പോയിരുന്നാവോ പിന്നെ പറയാൻ തുടങ്ങി യാ ഷേഖ് മുയ്യിദ്ദീൻ വിളിച്ചിട്ടുണ്ടാ കൃഷ്ണാപുരത്ത് നടന്ന വിഷയം ഞാൻ പറയുന്നേ എടോ ലൗൽ മഹഫൂദിന്റെ കഥയല്ല പറയുന്നു ഇവിടുത്തെ കഥയാ പറയുന്നു അങ്ങനെ ഉർദു ആദ്യം ഉർദു പഠിപ്പിച്ച് പിന്നെ പലതും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ഉർദു അങ്ങ് തലക്ക് കയറിയപ്പോ നിന്റെ സുന്നത്തെ മാത്ത് പാലിന്റെ കൊടിയിലായിരുന്നു പലവരും സുന്നത്തെ മാത്ത് തെറിച്ചുപോയി പലതും നിർച്ചുപോയി അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്കപ്പുറം മദീനയിലെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇത്തരം വിദ്യത്തുകാര് വന്നിട്ട് സുന്നത്തെ മാത്തിനെ പിടിച്ച് കുലുക്കാൻ വേണ്ടി ശ്രമിക്കും അതുകൊണ്ട് തന്നെ ആര് കുലുക്കിയാലും നിനക്ക് ചാഞ്ചാട്ടം ഉണ്ടാകാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല ഞാൻ ഉറച്ച സുന്നിയ എന്ന് പറയാൻ കഴിയണം അതിന് കടപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം ഒരാൾക്ക് പൊട്ടിക്കാൻ കഴിയരുത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞു ഓ പ്രിയപ്പെട്ട പ്രവർത്തകരെ നമ്മുടെ സുന്നത്തെ മാത്ത് അങ്ങനെ ആയിക്കോട്ടെ കടപ്പല് കൊണ്ട് കടിച്ചു പിടിക്കുന്ന സുന്നത്തെ മാത്ത് ആയിക്കോട്ടെ അതാണ് എസ് എസ് എഫ് കാർ അതാണ് എസ് വൈ എസ് കാർ ഞമ്മക്ക് ആര് വന്നാലും അതിൽ മാറ്റമില്ല ആര് വന്നാലും ഒരു ചേഞ്ചസ് ഞമ്മക്കില്ല നമ്മൾ കടപ്പല് കൊണ്ട് കടിച്ചു പിടിക്കാൻ നമ്മുടെ നേതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചു ആ നേതാക്കന്മാരെ അണിനിരന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ വക്താക്കളായി റബ്ബിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ഇവിടെ നടക്കുന്നത് സ്വലാത്തിന്റെ വാർഷികമാണ് അതും സുന്നത്തെ മേത്താ എല്ലാം സുന്നത്തെ മേത്താ ഏയ് സുന്നത്തെ മേത്തല്ലാത്ത വല്ലതുണ്ടോ ഇവിടെ ഇവിടെ നടക്കുന്ന സ്വലാത്തിന്റെ വാർഷികം അതും സുന്നത്തെ മേത്താ നിങ്ങൾ കണ്ടിരോ ഇവിടെ എവിടെയെങ്കിലും സുന്നത്തെ മായത്തല്ലാത്തൊരു സംഘടനക്ക് ഇങ്ങനെ വാർഷികം നിങ്ങൾ കണ്ടിരോ ഒരു സലാത്ത് വാർഷികം ഒരു കുത്തിവെത്ത് വാർഷികം ഉണ്ടോ എവിടെയെങ്കിലും ഉണ്ട് അങ്ങനെ ഒരു വാർഷികം സുന്നത്തെ മായത്തല്ലാത്തവർക്ക് ഇല്ല അത് സുന്നികൾക്കേ കഴിയും കാരണം എന്തുകൊണ്ട് സ്വലാത്ത് ചൊല്ലണമെങ്കിലും സ്വലാത്ത് വാർഷികം കഴിക്കണമെങ്കിലും മഹബത്തു റസൂലില്ലാഹ മനസ്സിൽ മുത്തുനബിന്റെ മഹബത്ത് വേണം മുത്തുനബിന്റെ മഹബത്ത് വേണോ ആലിമീങ്ങളെ വിരസം വെക്കണം ആലിമീങ്ങളെ വിരസം വെക്കാത്തവർക്ക് മുത്തുനബിന്റെ മഹബത്ത് ഇല്ല മുത്തുനബിന്റെ മഹബത്ത് ഇല്ലാത്തവർക്ക് സ്വലാത്ത് ചെല്ലാനും കഴിയൂല സ്വലാത്തിന് കൂടാനും കഴിയൂല നിങ്ങൾ നോക്കൂ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സ്വലാത്ത് സ്വഹാബത്തിന്റെ കാലം മുതൽ താബീ താബീങ്ങളെ കാലം മുതൽ പരമ്പരാഗതമായി ഇടമുറിയാതെ ഒറ്റക്കായി കൂട്ടത്തിലായി ചൊല്ലിവന്ന ചരിത്രം ലോകത്ത് കിതാബിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം ആ കൂട്ടത്തിൽ ഹിജ്റ 1111 ജനിച്ച മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബി പണ്ഡിതൻ ആ പണ്ഡിതൻ ജനിച്ച റിയാദിലും സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിലും ഏകദേശം 400 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അന്ന് റിയാദിന്റെ സൗദിന്റെ തലസ്ഥാനമായ റിയാദ് പട്ടണത്തിൽ വലിയ ഒരു പള്ളി ഉണ്ടായിരുന്നു ചരിത്ര കിതാബിൽ കാണാം ആ പള്ളിയിൽ മുത്തുനബിന്റെ സ്വലാത്ത് നടന്നിരുന്നു വെള്ളിയാഴ്ച രാത്രി തിങ്കളാഴ്ച രാത്രി ആ പള്ളിയിൽ അതാ സലാത്ത് നടന്നിരുന്നു കൂട്ടമായി സംഘമായി വലിയ പ്രാർത്ഥനകൾ അവിടെ നടന്നിരുന്നു അതുകൊണ്ടല്ലേ അതാ മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ചങ്ങാതി സൗദിയുടെ തലസ്ഥാനമായ റിയാദ് പട്ടണത്തിൽ ഏറ്റവും വലിയ പള്ളിയിൽ വെച്ചിട്ട് അതാ മുത്തുനബിന്റെ സ്വലാത്ത് അങ്ങ് കൂട്ടായി നടക്കുമ്പോ സുബ്ഹാനല്ലാഹ് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബി പണ്ഡിതൻ വന്നിട്ട് ആ സലാത്ത് വിരോധിക്കുകയാണ് അതിനെ ക്യാൻസൽ ചെയ്യുകയാണ് അതിന് പോകുന്നവരെ തടയുകയാണ് സലാത്തിന് പോകുന്നവരെ ഭീഷണിപ്പെടുത്തുകയാണ് താരിഖു മംലകത്തു സഊദിയ എന്ന് പറയുന്ന കിതാബുണ്ട് ആ കിതാബിൽ ഈ ചരിത്രം എഴുതി വെച്ചത് കാണാം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദാദങ്ങളും ഈ ചരിത്രം എഴുതി വെച്ചത് കാണാം നിരവധി നിരവധി പണ്ഡിതന്മാർ ഈ ചരിത്രം എഴുതി വെച്ചത് കാണാം സൗദിയയിലെ റിയാദിൽ വെച്ച് നടന്നിരുന്ന സ്വലാത്തിന് പോകുന്നവരെ ഇബ്ൻ അബ്ദുൽ വഹാബ് തടഞ്ഞു സ്വലാത്തിനെ വെറുത്തു നിർത്തലാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി ഒരു നിലക്കും നിർത്തലാക്കാൻ കഴിയാതിരിക്കുമ്പോ അവസാനം സ്വലാത്തിന് നേതൃത്വം നൽകിയിരുന്ന അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതായിരുന്ന ഒരു മഹാനെ വഹാബികൾ കൊന്നുകളഞ്ഞു
എന്താണ് കൊന്നു കളയാനുള്ള കാരണോ? അയാൾ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് മാത്രമാണ്, അയാൾ വ്യഭിചരിച്ചത് കൊണ്ടല്ല, അയാൾ അക്രമങ്ങൾ ചെയ്തത് കൊണ്ടല്ല, അയാൾ നാട്ടിന് മുസീബത്തായത് കൊണ്ടല്ല, മുത്തുനബിന്റെ സ്വലാത്തിന് നേതൃത്വം നൽകിയെന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇവിടത്തെ ബിദ്അത്തിന്റെ നേതാവായ ഇബ്നു അബ്ദുൽ വഹാബ് അതാ കൊന്നു കളഞ്ഞെന്ന് മാത്രമല്ല, എന്നിട്ട് അവനൊരു പ്രഖ്യാപനം നടത്തിയത് കണ്ടില്ലേ, ഇന്ന റബാബത ഫീ ബൈത്തിൽ ഖാതിയതി അഖല്ലു ഇസ്മം മിമ്മൻ യുനാദി ബിസ്വലാത്തി അലൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായിരുന്നു അവന്റെ പ്രഖ്യാപനോ? ഇന്ന റബാബത ഫീ ബൈത്തിൽ ഖാതിയ, ഒരു വ്യഭിചാരി പെണ്ണ്, പരസ്യമായി വ്യഭിചാരത്തിന് കൊടുക്കുന്ന വ്യഭിചാരി പെണ്ണ്, അഖല്ലു ഇസ്മം മിമ്മൻ യുനാദി ബിസ്വലാത്തി അലൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, തൊട്ടപ്പുറത്തൊരു വ്യഭിചാരം ചെയ്യുന്ന ഒരു പെണ്ണുണ്ട്, ഒരാണുണ്ട്. ഇവരെ പറ്റി ഇബ്നു അബ്ദുൽ വഹാബ് എരി വെക്കുകയാണ്, ഇവിടെ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യനുണ്ടോ? ഈ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യനെക്കാളും നല്ലവൻ ആ വ്യഭിചരിക്കുന്ന മനുഷ്യനാണ്, വ്യഭിചരിക്കുന്ന മനുഷ്യനെക്കാളും വൃത്തികെട്ടവനാണ് മുത്തുനബിന്റെ സ്വലാത്തിൽ നിന്നവന്. ഇവിടെ വഹാബികളെ പണ്ഡിതനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്നവൻ പച്ചയായി അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചത്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഹദാദ് തങ്ങൾ അവിടുത്തെ കിതാബുൽ മുനീറിൽ എഴുതി വെച്ചത് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യഭിചാരിയെക്കാളും മോശപ്പെട്ടവനാണ് മുത്തുനബിന്റെ സ്വലാത്തിൽ നിന്ന് പരസ്യമായി എഴുതി വെച്ച ഈ വൃത്തികെട്ട നാറിയ സമൂഹമല്ലേ ഇവിടുത്തെ വഹാബികൾ. അല്ലാഹു ഈ ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ, ഈ സമുദായത്തിന് അല്ലാഹു കാക്കുമാറാകട്ടെ. എന്നിട്ട് ഇപ്പോഴും പറഞ്ഞെടുക്കുകയാണ്, ഞങ്ങൾ സലാത്തിന്റെ വിരോധികളല്ല, ഞങ്ങൾ സലാത്ത് ചെല്ലുന്നവരാണ്, പക്ഷേ ഞങ്ങൾ ചെല്ലുന്ന സ്വലാത്ത് ഏതായിരിക്കണോ? അത് മുത്തുനബി ഞങ്ങൾ പഠിപ്പിച്ച സലാത്ത് മാത്രം, വേറെ ഇമാമികൾ എഴുതി വെച്ച സലാത്ത് വേണ്ട. ഞാൻ നേരത്തെ ഇങ്ങനെ ഇതിങ്ങനെ പോകുമ്പോ ഈ സ്റ്റേജിൽ നിന്ന് എനിക്ക് സലാത്ത് കേൾക്കും, ബഹുമാനപ്പെട്ട താജുലുലമ്മ കൊടുത്ത സലാത്ത്, കടം വീടാൻ വേണ്ടി താജുലമ്മ കൊടുത്തൊരു സലാത്ത് ഉണ്ട്, അത് ഈ സദസ് എനിക്ക് ചെല്ലുന്നതായിട്ട് കേട്ടു. നമുക്ക് താജുലുലമ്മ പഠിപ്പിച്ചതാ, ആരാം മുത്തുനബിന്റെ പേരെ കുട്ടി പഠിപ്പിച്ചതാണ്. നമുക്ക് അതിനേക്കാളും വേറെ അല്പം വേറെ എന്താ വേണ്ടത്? ഇവിടെ വഹാബിന്റെ വാദം മുത്തുനബി പഠിപ്പിച്ച സലാത്തല്ലാത്ത വേറെ സലാത്ത് നമുക്ക് വേണ്ടാതാ. നമ്മുടെ സൂര്യവേലിൽ ഉണ്ട് ഒരു എൻ സി റോഡിൽ നിന്നൊരു സ്ഥലമുണ്ട്, അവിടെ കൊറേ കൊല്ലങ്ങൾക്ക് മുമ്പ്, ഒരു അഞ്ചെട്ട് പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു സലഫിയും ഞാനും പ്രസംഗം തുടങ്ങി. എത്ര? ഒരു അഞ്ചാറ് ഗണ പ്രസംഗം ഒരു പത്ത് കൊല്ലം മുമ്പ്. ഓരോ ഒരാഴ്ച മുമ്പ് പിറ്റേ തയ്ച്ച് ഞാൻ വരും, ഒരാഴ്ച മുമ്പ് പിറ്റേ തയ്ച്ച് ഞാൻ വരും, അങ് ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഗണ പ്രസംഗം നടത്തി ഒരു പത്ത് കൊല്ലം മുമ്പ്. അങ്ങനെ ആറാമത്തെ പ്രസംഗവും നടത്തിയെന്നറിയോ? മുത്തുനബി പഠിപ്പിച്ച സലാത്തല്ലാത്ത ഒറ്റ സലാത്ത് ചെല്ലാൻ പാടില്ല. സലാത്ത് നാരിയ നാറിയ സലാത്താണ്, ഒറ്റ സലാത്തും പാടില്ല. സലാത്തു താജ് വേണ്ട, സലാത്തു മുൻജിയ വേണ്ട, ഒരു സലാത്തും വേണ്ട. ഇവിടെ നിന്ന് മുത്തുനബി പഠിപ്പിച്ച സലാത്ത് മാത്രമേ പാടുള്ളൂ, മാറ്റി ഒരു സലാത്തൂടെ പാടില്ല. എന്നിട്ട് ഇവൻ തുടങ്ങിയത് എങ്ങനെ? ഇവൻ തുടങ്ങിയത് തന്നെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് നബീ ലുബി വലാലി വസ്, ഇങ്ങനെ എന്തോ സലാത്ത് ഇരിക്കാൻ തുടങ്ങിയത്. അടുത്ത ആറാമത്തെ ഗണ പ്രസംഗത്തിൽ ഞാൻ ചോദിച്ചു, അല്ല മൗലവി, നീ തുടങ്ങിയ സലാത്ത് ആര് പഠിപ്പിച്ചതാണ്? നീ ഒരു സലാത്ത് കൊണ്ട് ഇവിടെ തുടങ്ങില്ലേ, അതാര് പഠിപ്പിച്ചതാണ്? ഒന്ന്. രണ്ടാമത് ഞാൻ പറഞ്ഞു, മുത്തുനബി പഠിപ്പിച്ച സലാത്ത് മാത്രമേ ഞങ്ങൾ ചൊല്ലുന്നുള്ളൂ, പഠിപ്പിക്കാത്ത സലാത്ത് ഞങ്ങൾ ചൊല്ലൂല. എന്നാൽ നിങ്ങൾ ചെല്ലുന്ന സലാത്ത് രണ്ടോന്ന് പറയുമോന്ന് വെച്ചു. പത്ത് കൊല്ലം ഇന്നവരെ ചങ്ങായി തിരിച്ചു വന്നിട്ടില്ല, കൊല്ലം പത്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ പലവട്ടം അവിടെ പോയാ ചങ്ങായി ഇന്നും വന്നിട്ടില്ല. നോക്കൂ നിങ്ങൾ, സ്വലാത്ത് എന്ന് പറയുമ്പോ അലർജിയാണ് ഈ വഹാബികൾക്ക്. മുത്തുനബിന്റെ സലാത്ത് കിട്ടൂടാ, സലാത്ത് കണ്ടൂടാ. എന്റെ പ്രിയപ്പെട്ട ഓ എസ് എസ് എഫ് കാരെ, ഓ എസ് വൈ എസ് കാരെ, ഞമ്മക്ക് രക്ഷപ്പെടാനുള്ളത് അത് മാത്രമാണ്, സ്വലാത്തു റസൂലില്ലാ. നിങ്ങൾ നോക്കൂ, ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയാണ്, യഥാർത്ഥ സുന്നിയാണോ മുത്തുനബിന്റെ പേര് സ്വലാത്ത് ചൊല്ലിക്കോ, ഒരു വഹാബിക്കും അത് ചെല്ലാൻ കഴിയൂല. ശരിക്ക് സ്വലാത്ത് ചൊല്ലിക്കോ, ഒളി പേടിക്കേണ്ടതില്ല. അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, നിങ്ങൾ നന്നായി സ്വലാത്ത് ചൊല്ലുന്നവരാകണം, സ്വലാത്തിന് വേണ്ടി പോകുന്നവരാകണം, സലാത്തിന്റെ സദസ്സിൽ കൂടുന്നവരാകണം. ഞാനിപ്പോൾ തൊട്ടടുത്ത പള്ളിയിൽ മഗ്രിബ് നിസ്കരിച്ചപ്പോൾ അവിടെ വലിയ സ്വലാത്ത് നടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ വെള്ളിയാഴ്ച രാത്രി സ്വലാത്ത്, നമ്മളെ മഹലിലെ സ്വലാത്തിന് പോകുന്നവരാകണം, നാട്ടിലുള്ള വലിയ വലിയ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ നടത്തുന്ന സ്വലാത്ത്, അതിന് നമ്മൾ പോകുന്നവരാകണം. ഇതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. സ്വലാത്ത്
കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. വഹാബിക്ക് സലാത്ത് എല്ലാം കഴിയൂല്ല. കാരണം എന്തുകൊണ്ടാണ് ഈ സലാത്ത് ആരുടെ പേരില ചൊല്ലുന്നത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേരിലാണ്. ആ മുത്തനബിയോട് മഹബ്ബത്ത് ഇല്ലാത്ത ഒരാൾക്ക് അവിടുത്തെ പേരിൽ സലാത്ത് ചൊല്ലാൻ കഴിയുമോ? സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അസ്സലാത്തു അലൈയ നൂറുൻ അലസ്സിറാത്ത്. നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നവരാകണം, മുത്തനബിന്റെ മേൽ കഴിവിന്റെ പരമാവധി സ്വലാത്ത് ചൊല്ലുന്നവരാകണം. ഓ എസ് എസ് എഫ് കാരെ, എസ് വൈ എസ് കാരെ, മഹാനായ സുൽത്താനുൽ ഉലമാ ഏത് സ്റ്റേജിലും ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ഒരു നാളിൽ ഒരു 25 പ്രാവശ്യമെങ്കിലും ചൊല്ലുന്നവരാകണം, വെള്ളിയാഴ്ച ഒരു 100 വട്ടമെങ്കിലും ചൊല്ലുന്നവരാകണം. മുഅ്മിനീങ്ങളെ, ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ അസ്സലാത്തു അലൈയ നൂറുൽ അലസ്സിറാത്ത്. നിങ്ങൾ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ മുത്തനബിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് നൂറുൻ അലസ്സിറാത്ത്. നാളെ സിറാത്ത് എന്ന പാലം കടക്കുമ്പോ നിങ്ങളെ മുമ്പിൽ വല്ലാത്ത പ്രകാശമാട്, നിങ്ങളെ മുമ്പിൽ വല്ലാത്ത വെളിച്ചമാട്. അതാ സിറാത്ത് പാലത്തിലൂടെ വല്ലാത്ത വെളിച്ചത്തോടെ സിറാത്ത് പാലം കടക്കാൻ മുത്തനബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോളൂ. മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒമൻ സ്വല്ലാ അലയ്യ യൗമൽ ജുമഅ, വെള്ളിയാഴ്ച രാത്രി ആരെങ്കിലും എനിക്ക് സ്വലാത്ത് ചൊല്ലിയ സമാനീന മറ, ഒരു 80 പ്രാവശ്യം, ഇന്ന് വെള്ളിയാഴ്ച രാത്രിയാണ്, ഒരു 80 പ്രാവശ്യം ആരെങ്കിലും എനിക്ക് സ്വലാത്ത് ചൊല്ലിയ ഗഫറല്ലാഹു ലഹു ദുനൂബ സമാനീന അമാ. സ്വലാത്ത് ഒരു വെള്ളിയാഴ്ച രാത്രി എന്റെ പേരിൽ ചൊല്ലിയ 70 കൊല്ലത്തെ പാവങ്ങളെ പൊറുത്തു തരുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളെ, നമ്മളെ പാപം പൊറുക്കാൽ, ദോഷങ്ങളെ പൊറുത്തു കിട്ടാൽ സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് സ്വലാത്ത്. അത് ബിദഅത്തുകാർക്ക് ചൊല്ലാൻ കഴിയൂല. ബിദഅത്തുകാർ സ്വലാത്ത് ചൊല്ലുന്നവരെ കൊന്നൊടുക്കിയവരാണ്, സ്വലാത്ത് ചൊല്ലുന്നവരെ പുറത്താക്കിയവരാണ്, സ്വലാത്ത് ചൊല്ലുന്നവരെ നാടുകടത്തിയവരാണ്. സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ അതാ സ്വലാത്ത് ചൊല്ലാൻ കഴിയൂ. അതുകൊണ്ട് ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, മുത്തനബിന്റെ പേരിൽ നന്നായി സ്വലാത്ത് ചൊല്ലുന്നവരാകണം, ആ സ്വലാത്ത് കഴിവിന്റെ പരമാവധി അധികരിപ്പിക്കുന്നവരാകണം. നിങ്ങൾ കണ്ടോ, ഞാൻ ഒരൊറ്റ സംഭവം നിങ്ങളെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. മഹാനായ ഇമാം ഗസ്സാലി റഹിമഹുല്ലാ അവിടുത്തെ കിതാബിൽ എഴുതി വച്ചിരിക്കണം, അന്ന റജുലൻ കാന ഖാഫിലൻ അനി സ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാള് സ്വലാത്തിൽ വല്ലാതെ അശ്രദ്ധനായിരുന്നു, എല്ലാവരും സ്വലാത്ത് ചൊല്ലുമ്പോ അയാള് സ്വലാത്ത് ചൊല്ലുന്നില്ല, എല്ലാവരും മുത്തനബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ ഒരാള് മാത്രം നാട്ടിൽ സ്വലാത്ത് ചൊല്ലുന്നില്ല. എന്റെ പ്രിയപ്പെട്ട എസ് എസ് എഫ് കാര്, എസ് വൈ എസ് കാര്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. മഹാനായ ഇമാം ഗസ്സാലി റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ്, ഒരാൾ തീരെ സ്വലാത്ത് ചൊല്ലുന്നില്ല. ഫറാ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം. ഇമാം ഗസ്സാലി തങ്ങളെ രേഖപ്പെടുത്തുകയാണ്, ആ മനുഷ്യനതാ ഒരു ദിവസം രാത്രി കടന്നുറങ്ങുമ്പോൾ മുത്തനബിന്റെ മേൽ തീരെ സ്വലാത്തു ഇല്ലാത്തൊരു മനുഷ്യന് അയാള് രാത്രി ഇങ്ങനെ കടന്നു ഉറങ്ങുമ്പോൾ ഫറഅൽ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തം ഫിൽ മനാ,
അയാള് രാത്രി മുത്തുനബിയെ സ്വപ്നം കാണുകയാണ്, അയാള് രാത്രി മുത്തുനബിയെ കിനാബ് കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, റബ്ബേ ഞങ്ങൾക്കും നീ അതിനെ അവസരം നൽകണം. റഹ്മാനേ മുത്തുനബിയെ കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും നീ തരണം. അല്ലാഹ്, മഹാന്മാരൊക്കെ മുത്തുനബിയെ കണ്ടവരാണ്, നമ്മുടെ സ്വാലിഹീങ്ങളൊക്കെ കണ്ടവരാണ്, അരിമീങ്ങളും നേതാക്കളും കണ്ടവരാണ്. ഞാൻ അവകളിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇമാം ഗസ്സാലി തങ്ങൾ പറയാണ്, തീരെ മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലാത്തൊരു മനുഷ്യര് രാത്രി കടന്നുറങ്ങുമ്പോ അയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ സ്വപ്നം കാണുന്നു. വലം യൽതഫത് ഇലൈഹി, അയാള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങളെ കാണുന്നു, പക്ഷേ മുത്തുനബി തങ്ങൾ ഇയാളിലേക്ക് നോക്കുന്നില്ല. ഈ സ്വലാത്ത് ഇല്ലാത്ത മനുഷ്യനെ കാണുമ്പോൾ മുത്തുനബി അങ്ങോട്ട് നോക്കുകയാണ്, ഇവന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. فقال يا رسول الله ഈ കണ്ട മനുഷ്യൻ ചോദിക്കുകയാണ്, നബിയേ അന്ത അലയ്യ ഗൽബാൻ, നബിയേ അന്ത അലയ്യ ഗൽബാൻ, അങ്ങേക്ക് എന്നോട് ചൊടിയാണോ നബിയേ? തങ്ങൾ എന്തേ എന്നെ നോക്കാത്തത്, തങ്ങൾ എന്തേ എന്നിലേക്ക് മുഖം തിരിക്കാത്തത്, അങ്ങേക്ക് എന്നോട് ചൊടിയാണോ നബിയേ? ഈ മനുഷ്യൻ റസൂലുള്ളാഹിനോട് ചോദിക്കുമ്പോ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, ലാ മോനെ എനിക്ക് ചൊടിയില്ല കേട്ടോ, നിന്നോട് എനിക്ക് ചൊടിയില്ല മോനെ. അപ്പളാടിവൻ ചോദിക്കുന്നു, ഫലിമലാ തന്നുറു ഇലയ്യ, പിന്നെന്ത് നബിയെ തങ്ങൾ എന്നെ നോക്കാത്തത്, തങ്ങൾ എന്തേ നബിയെ എന്നെ നോക്കാത്തത്, തങ്ങൾ എന്തേ എന്നെ കാണുമ്പോ മുഖം തിരിക്കുന്നത്, എന്നെ നോക്കാത്തത് എന്താണ് നബിയേ? കാല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞു, എനിക്ക് നിന്നെ പരിചയമില്ല മോനെ, എനിക്ക് നിന്നെ അറിയൂലടാ, നിന്നെ അറിയൂല. മുത്തുനബി തങ്ങൾ പറയാട്, എനിക്ക് നിന്നെ അറിയൂല കേട്ടോ, എനിക്ക് നിന്നെ പരിചയമില്ല. അപ്പളാണി മനുഷ്യൻ ചോദിക്കുന്ന, നബിയേ കൈഫലാ തഅരിഫുനി, എന്നെന്തുകൊണ്ട് തങ്ങൾ അറിയില്ല. വഅന റജുലും മിൻ ഉമ്മതിക, ഞാൻ അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളല്ലേ നബിയേ, എന്തുകൊണ്ട് തങ്ങൾക്ക് എന്നെ അറിയൂല നബിയേ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളല്ലേ നബിയേ ഞാ. ഈ ചങ്ങാരി ചോദിക്കുമ്പോ അതാ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, അതാ ഈ ചങ്ങാരി പറയാണ്, വഖദ് റവൽ ഉലമാ, ഇവിടെ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നബിയേ, അതാ തങ്ങള് തങ്ങളെ ഉമ്മത്തിനെ പരിചയം കിട്ടും. ഏതുപോലെ ഒരു ഉമ്മാക്ക് മക്കളെ എങ്ങനെയാണ് അറിയുന്നത്, ഉമ്മാക്ക് മക്കളെ എങ്ങനെയാണ് പരിചയം കിട്ടുന്നത്, അതുപോലെ മുത്തുനബിക്ക് അവിടുത്തെ ഉമ്മത്തിനെ അറിയാം. അത് പണ്ഡിതന്മാർ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നബിയേ, ഉമ്മാക്ക് മക്കളെ അറിയുന്നത് പോലെ, ഉമ്മാക്ക് മക്കളെ അറിയുന്നത് പോലെ മുത്തുനബിക്ക് ഞങ്ങളെ അറിയാം ല്ലോ നബിയേ, പിന്നെന്തുകൊണ്ടാണ് തങ്ങൾക്ക് എന്നെ അറിയാത്തത്? അപ്പോളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, ഫഖാല സദഖു, പണ്ഡിതന്മാര് പറഞ്ഞത് സത്യമാണ്, എന്റെ ഉമ്മത്തിനെ എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ വലാകില്ലക ലതദ്കുറുനീ ബിസ്സലാ, നീ എനിക്ക് സലാത്ത് ചൊല്ലാറില്ലല്ലോ മോനെ. എല്ലാവരും നാട്ടുകാര് മൊത്തം സലാത്ത് ചൊല്ലുമ്പോ നീ എന്നെ ചൊല്ല, എനിക്ക് സ്വലാത്ത് ചൊല്ലാറില്ലല്ലോ, എനിക്ക് നിന്നെ അറിയൂല മോനെ, എനിക്ക് നിന്നെ പരിചയമില്ല, എനിക്ക് നിന്നെ അറിയൂല. എല്ലാവരും സ്വലാത്തിനുമ്പോ നീ ചൊല്ലുന്നില്ലല്ലോ, എനിക്ക് നിന്നെ അറിയൂലടാ, നിന്നെ അറിയൂല. ആരാ പറയുന്നത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ. നിബിധങ്ങള് പറയാണ്, എനിക്ക് നിന്നെ അറിയൂല മോനെ, പരിചയമില്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, വഇന്ന മഅരിഫത്തി ബി ഉമ്മത്തി ബി ഖദരി സ്വലാത്തിഹിം അലയ്യ, എന്റെ ഉമ്മത്തിനെ എനിക്ക് നാളെ മഹ്ശറയിൽ അറിയുന്നത്, അല്ലെങ്കിൽ ഈ ലോകത്ത് വെച്ച് തന്നെ എന്റെ ഉമ്മത്തിനെ എനിക്കറിയുന്നത്, അവർ എത്രയാണോ സ്വലാത്തിരുന്നത് അത്ര എനിക്കറിയും. സുബ്ഹാനല്ലാഹ്.
അത്ര സലാത്തിരുന്നു അത്ര എന്റെ ഉമ്മത്തിന് അറിയും. അപ്പൊ അധികം ചെല്ലുമ്പോഴോ അധികം അറിയും, കുറച്ച് ചെല്ലുമ്പോഴോ കുറച്ചറിയും, തീരെ ചെല്ലാത്തവരോ എനിക്ക് തീരെ അറിയില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ, എന്റെ ഉമ്മത്ത് എനിക്ക് ചൊല്ലുന്ന സ്വലാത്ത് എത്രയാണോ ആ സ്വലാത്തിന്റെ കണക്കനുസരിച്ചാണ് ഉമ്മത്തിനെ എനിക്കറിയുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സുമ്മന തബഹർ റജുലു, അയാള് പെട്ടെന്ന് കുടഞ്ഞ് എഴുന്നേൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എഴുന്നേറ്റ് നോക്കി ആള് ചിന്തിക്കുന്നു, ഞാൻ എന്താണ് കണ്ടത്, ഞാൻ എന്താണ് ഇപ്പോൾ കണ്ടത് എന്നിട്ടോ. വഔജബ അലാ നഫ്സിഹി അയ്യുസല്ലിയ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ല യൗമിൻ മിഅത്ത മർറ, ഇയാള് തീരുമാനമെടുത്തു പോയി, ഞാൻ ഇനി എന്റെ ഓരോ ദിവസങ്ങളിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി തീരുമാനമെടുത്തു പോയി, ഒരു നൂറ് സ്വലാത്ത് ഞാൻ ദിവസേന ചൊല്ലുമെന്ന് ഇയാൾ തീരുമാനമെടുത്തു. ഓ എസ് എഫ് കാരാ പ്രവർത്തകരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ഇയാള് അതാ തീരുമാനം എടുത്തു പോയി, ഞാൻ എന്റെ ഹബീബിന്റെ പേരിൽ നൂറ് സ്വലാത്ത് ദിവസവും ചൊല്ലുകയാണ്. ഫഫഅല ദാലിക, ഇയാൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, നൂറ് സ്വലാത്ത് അങ്ങ് ചൊല്ലാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തുമ്മറാഹു ബഅദ ദാലിക ഫിൽ മനാം, ഇയാള് പിന്നീട് നബി സല്ലല്ലാഹു അല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ സ്വപ്നം കാണുന്നു, മുത്തുനബിയെ കിനാബ് കാണുന്നു. സുബ്ഹാനല്ലാഹ്, രണ്ടാവരും കുറെ കഴിഞ്ഞിട്ട് മുത്തുനബിയെ കിനാബ് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ഇയാളോട് പറയാണ്, അരിഫുക അല്ലാ, മോനെ എനിക്ക് ഇപ്പോൾ നിന്നെ നന്നായിട്ടറിയോ, ഇതുവരെ എനിക്ക് നിന്റെ ഗുരുത്വമില്ല, പരിചയമില്ല, എനിക്കിപ്പോൾ നിന്നെ നന്നായിട്ടറിയാം. വഅശ്ഫഉ ലക, നിനക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ ശഫാഅത്ത് ചെയ്യും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നാളെ റബ്ബിന്റെ കോടതിയിൽ നിനക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യും, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയും കേട്ടോ. എവിടെ നിന്നാണ് അറിയാൻ തുടങ്ങിയത്? ഇയാൾ മുത്തുനബിയെ വല്ലാതെ സ്നേഹിച്ചിട്ട് സ്വലാത്തങ്ങ് ചൊല്ലാൻ തുടങ്ങി. ഓ മുഅ്മിനീങ്ങളെ, മുത്തുനബിക്ക് നമ്മളെ അറിയണം, നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് വിജയിക്കണം. അതിന് മുത്തുനബിന്റെ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് മാത്രമേ കഴിയുള്ളൂ. സ്വലാത്ത് എല്ലാരോ സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാർക്ക് മാത്രമേ കഴിയുള്ളൂ. കാരണം മഹബ്ബത്തില്ലാത്തവനിക്ക് സ്വലാത്ത് എല്ലാം കഴിയൂല. മഹബ്ബത്തുള്ളവർ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുമ്പോൾ, സ്വലാത്തിന്റെ പേരിൽ സംഘടിക്കുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് മുത്തുനബിക്ക് പരിചയം കിട്ടാനുള്ള വഴികളാണ്. അതുകൊണ്ട് പറയട്ടെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഇനി ഓർമ്മപ്പെടുത്തുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം സഹീ മുസ്ലിമിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ പോയതിന്റെ ശേഷം അതാ മക്കയിലേക്ക് മക്കം ഫതുഹിന്റെ ശേഷം തിരിച്ച് മക്കയിലേക്ക് വന്നു. അങ്ങനെ മക്കയിലേക്ക് വന്നിട്ട് മക്കയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. മക്കയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതാ സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബത്തെ ഇന്നി അഅരിഫു ഹജറാ, മക്കയിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ ഞങ്ങൾ പറയാ, എല്ലാരും ഇങ്ങോട്ടോ കൻഷാല്ല, തങ്ങൾ വരുമ്പോ ഞാൻ പറയും, നിങ്ങൾ എല്ലാരും എണീച്ചു നിൽക്കണം, ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ചെല്ലടാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ തിരുവതി ഇങ്ങനെ ചങ്ക് വേദന, ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു വെച്ചവന് ചങ്ക് വേദന, അങ്ങനെ തിരിച്ചു വെക്കണ്ട, ഇങ്ങോട്ട് വെക്ക, അല്ലാത്ത നമുക്ക് അങ്ങനെ തന്നെ വെക്ക, സ്റ്റേജ് ആണ് നിങ്ങളെ ഇവില ഇപ്പൊ തൽക്കാലം. അതുകൊണ്ട് എല്ലാരും ഇങ്ങോട്ട് വെക്ക, അങ്ങോട്ട് ആരും നോക്കണ്ട, തങ്ങൾ വരും ഇൻഷാല്ല. വന്നില്ലെങ്കിൽ ഞാൻ ഇതുവരെ പിരിയ പേരും വരാണ്ടിരിക്കില്ല, എന്റെ പ്രസംഗം നിർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ ഉത്തരവിനങ്ങൾ പറയാൻ മക്കയിൽ മദീനയിൽ പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിലേക്ക് തിരിച്ചു വന്നിട്ട് മക്കയിൽ പറയാണ് സഹാബത്തിനോട്, ഇന്നി അഅരിഫു ഹജറ,
എനിക്ക് മക്കയിൽ ചില കല്ലുകളെ പരിചയമുണ്ട്. നോക്കൂ നിങ്ങൾ, മക്കയിൽ ചില കല്ലുകൾ എനിക്ക് പരിചയമുണ്ട്. ഏതാണ് കല്ല്? പണ്ട് ഞാൻ മദീനയിലേക്ക് ഹിജറ പോകുന്നതിനു മുമ്പ് മക്കയിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മക്കയിൽ ഞാൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കുറെ കല്ലുകൾ എനിക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. കുറെ കല്ലുകൾ എന്നെ വിളിച്ചിട്ട് അസ്സലാമു അലൈക യാ നബി അല്ലാ, അസ്സലാമു അലൈക യാ റസൂൽ അല്ലാ, കുറെ കല്ലുകൾ എന്നെ വിളിച്ച് സലാം ചൊല്ലിയിട്ടുണ്ട്. ആ സലാം ചൊല്ലിയ കല്ലുകൾ എനിക്ക് ഇപ്പോഴും ഗുർത്തമുണ്ട്, എനിക്ക് ഇപ്പോഴും പരിചയമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ട് കാണാം, എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് മുത്തനബിക്ക് സലാം ചൊല്ലിയ കല്ല്, ആ കല്ലിനെ മുത്തനബിക്ക് ഊർത്തുണ്ടെങ്കിൽ നമുക്കും നമ്മളെ മുത്തനബിക്ക് ഊർത്തം കിട്ടണ്ടേ? ഊർത്തം കിട്ടണം. എന്താക്കണോ? സലാം പറയണം. പറഞ്ഞോളൂ, സലാമു അലൈക യാ റസൂലല്ലാ, അസ്സലാമു അലൈക യാ ഹബീബല്ലാ, അസ്സലാമു അലൈക യാ ഖലീലല്ലാ. ഇത് മുത്തനബിക്ക് നമ്മളെ പരിചയം കിട്ടാനാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ. മുത്തനബിക്ക് നമ്മളെ പരിചയം കിട്ടാനാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളെ പരിചയം കിട്ടാനാണ് സലാം എന്ന് പഠിപ്പിക്കുമ്പോൾ ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയാണ്, മുത്തനബിക്ക് സലാം പറയുന്നവരാകണം, സ്വലാത്ത് ചൊല്ലുന്നവരാകണം. അതാണ് സുന്നത്ത് ജമാഅത്ത്. അല്ലാ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചുകൊണ്ട് വളരെ നല്ലവരായി ജീവിച്ച് മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. അല്ലാ നീ അവസരം നൽകണേ റഹ്മാനേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുന്നത്തമായത്തിന്റെ പരിപാടിക്ക് നമ്മുടെ സുന്നത്തമായത്തിന്റെ എല്ലാ നേതാക്കളും വരികയാണ്. അടക്കമുള്ള നേതാക്കള് എല്ലാവർക്കും പെർക്ക് തെയ്യട്ടെ, എല്ലാവർക്കും സന്തോഷം നൽകുമാറാകട്ടെ. നമ്മുടെ സുന്നത്തമായത്തിന്റെ ആലിമികൾ, മഹാനായ സുൽത്താനുലമയുടെ പിന്നാലെ അണിനിരക്കുന്ന നമ്മുടെ ജില്ലയിലെ ഏറ്റവും വലിയ നേതാക്കന്മാർ, അല്ലാഹു അവർക്കൊക്കെ പെർക്ക് തെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ നമ്മുടെ മുമ്പിലേക്ക്, നമുക്ക് എന്തൊരു ധൈര്യമാണല്ലേ, നമുക്ക് എന്തൊരു ധൈര്യമാണ്. പേടിക്ക, സുന്നത്തമായി പേടിക്കേണ്ടതുണ്ടോ? എന്തിനാ പേടിക്കണം? ബഹുമാനപ്പെട്ട മുംതസരിയെ പോലത്തെ വലിയ വലിയ നേതാക്കന്മാർ നമ്മുടെ മുമ്പിലാ. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. മഹാനായ സുൽത്താനുൽമയെ വളരെയധികം സ്നേഹിക്കുന്ന നേതാക്കന്മാർ, ഞാൻ ഈ അടുത്തൊരു ആവശ്യത്തിന് വേണ്ടി സുൽത്താനുൽമയെ കാണാൻ വേണ്ടി മംഗലാപുരത്തേക്ക് വന്നു. മംഗലാപുരത്ത് എവിടെയോ ഉണ്ടെന്ന് പറയുന്നു, കേട്ടു, എവിടെ നിന്ന് പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ കാണാൻ വേണ്ടി ഞാനും ഉസ്മാനാജിന്റെ മകൻ ഷാക്കിറാജും ഞങ്ങൾ വന്നു. അപ്പൊ ഷാക്കിറാജിനോട് പറയാണ്, മംഗലാപുരത്ത് ഉണ്ടെങ്കിൽ അത് മുംതസരിന്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. രാവിലെ 6:30 വീട്ടിലെത്തുമ്പോ സുൽത്താനുലമ ഇങ്ങനെ മുമ്പിൽ നിന്ന് ദിക്റല്ലാണ്, സുബ്ഹാനല്ലാഹ്, തസ്ബീഹിന്റെ മാല ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആലിമിങ്ങളെ സ്നേഹിക്കുന്ന നേതാക്കന്മാർ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആലിമിങ്ങളെ സ്നേഹം മുഹബ്ബത്തു റസൂലില്ലാ, പുത്രവിന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ്. ഇരിക്കട്ടെ, ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവ മുത്തനബിയോടുള്ള സ്നേഹം, അതാണ് സുന്നത്ത് ജമാഅത്ത്. മുത്തനബിയോടുള്ള സ്വലാത്ത്, അതാണ് സുന്നത്ത് ജമാഅത്ത്. മുത്തനബിന്റെ സ്വലാത്തിന്റെ വാർഷികം, അതാണ് സ്വലാത്ത് ജമാഅത്ത്. ആലിമീങ്ങളുള്ള സ്നേഹം, അതാണ് സുന്നത്ത് ജമാഅത്ത്. തങ്ങന്മാരോടുള്ള സ്നേഹം, അതാണ് സുന്നത്ത് ജമാഅത്ത്. ആലിമീങ്ങളെ സ്നേഹിക്കുന്ന നേതാക്കന്മാരെ ബഹുമാനിക്കല്, അതൊക്കെയും സുന്നത്ത് ജമാഅത്ത്. നാട്ടിലെ പാവപ്പെട്ടവരെ സ്നേഹിക്കല്, അതൊക്കെയാണ് സുന്നത്ത് ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരുമിച്ച് കൂടി അവരോട് പറയട്ടെ, ആലിമീങ്ങളെ പിന്നാലെ അണിനിരന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചുകൊണ്ട് വളരെ നല്ലവരായി ജീവിക്കണം. അല്ലാ നീ അതിന്റെ തൗഫീഖ് നൽകണം റഹ്മാനേ. ആരെങ്കിലും സുന്നത്ത് ജമാഅത്ത് അല്ലാത്തതിൽ കുടുങ്ങി പോയിട്ടുണ്ടെങ്കില് ഈ കൃഷ്ണാപുരത്തിന്റെ പരിസരത്ത് തബ്ലീഗ് ജമാഅത്ത് ജോറായി പ്രവർത്തിക്കുകയാണ്.
ആരെങ്കിലും അത് സത്യമാണെന്ന് ചിന്തിച്ചിട്ട് കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു ലിസാഹിബി ബിദ്അത്തിൽ സ്വലാത്തും വലാ സൗമം വലാ ഹജ്ജം വലാ ഉംറത്തൽ. ഇവിടത്തെ ബിദ്അത്തുകാരന്റെ തബ്ലീഗ് ജമാഅത്ത് ഉണ്ടല്ലോ, ഇവിടത്തെ മുജാഹിദികളും ജമാഅത്തെ ഇസ്ലാമിയും സകല അലവലാദികളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അവരെ നിസ്കാരം അല്ല സ്വീകരിക്കൂല, അവരെ നോമ്പ് അല്ല സ്വീകരിക്കൂല. വലിയ നിസ്കാരം അവർക്കുണ്ടാകും, വലിയ നിസ്കാരത്തയമ്പ് അവർക്കുണ്ടാകും, തസ്ബീഹിന്റെ മാല അവരെ കയ്യിലുണ്ടാകും, സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞു നടക്കുന്നുണ്ടാകും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, അവരുടെ ബിദ്അത്തിനെ കൈയൊഴിക്കാതെ കാലത്തോളം, അവരെ ബിദ്അത്തിനെ മാറ്റിവെക്കാതെ കാലത്തോളം അവരെ നിസ്കാരം അല്ല സ്വീകരിക്കൂല, അവരെ നോമ്പ് അല്ല സ്വീകരിക്കൂല, അവരെ ഒരൊറ്റ അമലും അല്ലാഹു സ്വീകരിക്കൂല. എത്ര സദഖ ചെയ്തിട്ടും അവരെ കാര്യമില്ല, എത്ര നിസ്കരിച്ചിട്ടും നോമ്പ് നോക്കിയിട്ടും കാര്യമില്ല. ഈ ബിദ്അത്തുകാരന്റെ അമലൊന്ന് സ്വീകരിക്കണോ? ഇല്ല. അവന്റെ ബിദ്അത്തിന് അവൻ കൈയൊഴിക്കുന്നവരാകണം. അതല്ലേ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞ മോദി സർക്കാരിന്റെ തീരുമാനം, വഹാവിന്റെ നിസ്കാരവും വഹാവിന്റെ അജ്ജും വഹാവിന്റെ നോമ്പും ഇപ്പോൾ 1000-ന്റെ 500-ന്റെ നോട്ട് പോലെയാണ്. അത് സ്വീകരിക്കാത്തത് പോലെ വഹാബിക്ക് അമലുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, പക്ഷേ ഒരറ്റ കടയിലും അത് സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ എണ്ണ പമ്പിൽ സ്വീകരിക്കുകയാ, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതും സ്വീകരിക്കൂല. ഇത് വഹാബിക്ക് പാഠമാണ്, സുന്നത്തു ജമാഅത്തിന് ചിന്തിക്കാൻ വേണ്ടിയാണ്. ഇനി പറയട്ടെ, ഒരു പക്ഷേ നമ്മുടെയും കെരികേട് അങ്ങനെ തന്നെയായിരിക്കും. അല്ലാഹു അമലിനെ വലിച്ചെറിഞ്ഞാൽ 1000-ന്റെ നോട്ട് പോലെ, 500-ന്റെ നോട്ട് പോലെ കീശനിട്ട് നടക്ക എന്നല്ലാതെ നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ നമ്മുടെ അമലും ഒരു പക്ഷെ വലിച്ചെറിയേണ്ടി വരും. അല്ലാഹ് നീ കബൂലാക്കണം റഹ്മാനേ, നീ സ്വീകരിക്കണം റഹ്മാനേ, അമലുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരോട് മഹാനായ ഇമാം ഗസ്സാലി തങ്ങളുടെ ഒരൊറ്റ ഉപദേശം നിങ്ങളെ ശ്രദ്ധയെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞു, യബിന ആദം ഓ മനുഷ്യ, യഖൂലുല്ലാഹു സുബ്ഹാനഹു വതആല, ഇമാം ഗസ്സാലി തങ്ങൾ പറയാണ്, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് മോനെ, അജിബ്തു ലിമൻ ലൈഖന ബിൽ മൗതി കൈഫ യഫ്റഹു. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു ഇവിടത്തെ മുഅ്മിനീങ്ങൾക്ക് വല്ലാത്ത ഉപദേശം നൽകുകയാണ്. അജിബ്തു ലിമൻ ലൈഖന ബിൽ മൗത്, ഒരാൾ മരിക്കുമെന്ന് ഉറപ്പിച്ചവനാണ്, മരണമുണ്ടെന്ന് അവൻ ഉറപ്പിച്ചവനാണ്. പക്ഷേ ആ മരണമുണ്ടെന്ന് ഉറപ്പിച്ച മനുഷ്യൻ കൈഫ യഫ്റഹു, അവരെങ്ങനെയാണ് ഈ ദുനിയാവിൽ സന്തോഷത്തോടെ ജീവിക്കുന്നത്, എങ്ങനെയാണ് അവൻ സന്തോഷിക്കുന്നത്? കാരണം മരണത്തിനെ ഉറപ്പിച്ചവനല്ലേ. മരണത്തിനെ ഉറപ്പിച്ച ഒരാൾക്ക് സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ? എന്ത് സന്തോഷമാണ്! ഏത് നിലക്കുള്ള സന്തോഷമുണ്ടെങ്കിലും അതാ പോകുന്നൊരു ഖബറിലേക്കാണ്, പോകുന്നൊരു ആരടി മണ്ണിലേക്കാണ്. പിന്നെ സന്തോഷിക്കാൻ എന്റെ മനസ്സെന്നെ അനുവദിക്കുന്നില്ല. രണ്ടാമതായി ഗസ്സാലിമാം പറയാണ്, വാജിബത്തു ലിമൻ ലൈഖന ബിൽ ഹിസാബി കൈഫ യജ്മഉൽ മാൽ. ഹിസാബുണ്ടെന്ന് ഉറപ്പിച്ച മനുഷ്യ, റബ്ബിന്റെ മുമ്പിൽ നന്മതിന്മകളെ തൂക്കാനുണ്ടെന്ന് ഉറപ്പിച്ച മനുഷ്യ, കൈഫ യജ്മഉൽ മാല, എങ്ങനെ സമ്പാദിക്കും, എങ്ങനെ മുതലുകളെ ഒരുമിച്ചു കൂട്ടും, അതിന്റെ കണക്ക് നാളെ റബ്ബിന്റെ മുമ്പിൽ പറയേണ്ടവനല്ലേ, ഈ കണക്കുണ്ടെന്ന് വിശ്വസിച്ചവനല്ലേ. പിന്നെയോ റബ്ബിന്റെ മുമ്പിൽ കണക്ക് അവതരിപ്പിക്കാനുണ്ടെന്ന വിഷയമുണ്ട്, എന്നിട്ടോ മുതലെങ്ങനെ നീ സമ്പാദിക്കുന്നു, എങ്ങനെ ഒരുമിച്ചു കൂട്ടുന്നു? മൂന്നാമരായി മാമസാരി തങ്ങൾ
പറയാണ് വാജിബു തുലിമൽ ഐഖനവിൽ ഖബരി ആരാരുമില്ലാതെ ഒറ്റക്കായി കിടക്കുന്ന ഖബറിൽ കിടക്കാനെന്ന് ഉറപ്പിച്ച മനുഷ്യ കൈഫ യദ്ഹകോ അവരെങ്ങനെ ചിരിക്കും അവരെങ്ങനെ രസിക്കും അവരെങ്ങനെ ഉല്ലസിക്കും എനിക്ക് എങ്ങനെ ചിരിക്കാൻ സമയമുണ്ടോ എനിക്ക് ചിന്ത ഖബറിനെ കുറിച്ചല്ലേ അവിടെ ആരുണ്ട് എന്റെ കൂടെ ഒറ്റക്ക് അല്ലേ ഇരിക്കുന്ന നേതാക്കന്മാര് കൂടെ വരുമോ ഈ ഉസ്താദുമാര് കൂടെ വരുമോ ആരാരുമില്ലാതെ ഒറ്റക്കായി കിടക്കുന്ന ഖബറിൽ പോകാനുണ്ടെന്ന ചിന്തയുള്ള മനുഷ്യനാണോ ഞമ്മള് കൈഫയൽഹക്കോ അവരെങ്ങനെയാണ് ചിരിക്കുന്നത് ചിരിക്കാൻ അവസരമുണ്ടോ وأجب تلم الأيقن بالآخرة كيف يستريه آخر مندن ورب جمن شنعنو ني ينگنے آن راہ تڑ کندر ينگنے آن ابڑا وشرم کندر آخر ملے نند وشواسم ننك ابڑا وشرم مندو موني امام غزالي دنگل چورک غیار واجب تلم الأيقن بالدنيا وزوالها دنیا ابن کرچنی اد نینگی پوگان اند دنیا ابن شنگی پوگان اندن ورب ചവനാണ് ദുനിയാവിന് ശിഞ്ഞു പോകാനുണ്ടെന്ന് ഉറപ്പിച്ചവനാണ് വാജിബ തുലിമൽ ഐഖന ബിദ്ദുനിയ വസവാലിഹ ദുനിയാവ് ഇവിടുന്ന് നീങ്ങി പോകാനുണ്ടെന്ന് നീ ഉറപ്പിച്ചവനാണ് കൈഫയത് മഹിന്നു ബിഹാ ഈ ദുനിയാവിൽ എങ്ങനെ സമാധാനം കണ്ടെത്തുന്നു എങ്ങനെ നീ സമാധാനിക്കുന്നു നിനക്കെങ്ങനെ ഇവിടെ സമാധാനിക്കാൻ കഴിയുന്നു ഇത് ശാശ്വതമായ വീടല്ലല്ലോ നശിഞ്ഞു പോകുന്ന വീട്ടിലുണ്ടോ സമാധാനം അരേ നശിച്ചു പോകുന്ന വീട്ടിൽ എന്ത് സമാധാനമാണ് എന്നിട്ട് മഹാനവർകൾ പറയാണ് വാജിബു തുലിമൽ ഹുവ ആലിമുൻ ബിൽ ലിസാനി ജാഹിലുൻ ബിൽ ഖൽബി സുബ്ഹാനല്ലാഹ് നിനക്ക് നിന്റെ നാവിനെ കുറിച്ച് നന്നായിട്ടറിയാം പക്ഷേ എനിക്ക് എന്റെ നാവിനെ കുറിച്ചറിയാം എന്റെ കൽബിനെ കുറിച്ച് എനിക്ക് ബോധമില്ലല്ലോ എന്റെ നാവിൽ എന്തും പറയാൻ എനിക്ക് കഴിയും എന്റെ കൽബിനെ കുറിച്ച് എനിക്ക് ബോധമില്ല ഈ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനൊരു നല്ലവനാണെന്നും നിങ്ങൾ മോശപ്പെട്ടവനാണെന്നാണോ അതെന്റെ നാവിന്റെ കുറവാണ് എന്റെ കൽബിന്റെയും കുറവാണ് ഓ മനുഷ്യ ഇമാം ഗസ്സാലി തങ്ങൾ നിന്നെ ഉപദേശിക്കുകയാണ് നീ നിന്റെ കൽബിനെ നന്നായി അറിയുന്നവനാകണം നിന്റെ നാവിനെയും അറിയണം കൽബിനെയും അറിയണം എന്നിട്ട് നാവിന് പറയുന്നത് പോലെ നിന്റെ കൽബിനെയും അതുപോലെ നീ ശുദ്ധമാക്കുന്നവനാകണം വാജിബു തുലിമയ്യതുഹറു ബിൽമായി വഹുവ തഹീറു തഹീറും ബിൽ ഖൽബി ഇമാം ഗസ്സാലി തങ്ങൾ പറയാണ് മോനെ നീ വെള്ളം കൊണ്ട് നിന്റെ വസ്ത്രത്തിനെ ശുദ്ധിയാക്കുകയാ വെള്ളം കൊണ്ട് നീ പലതും ശുദ്ധിയാക്കുകയാണ് പക്ഷേ വെള്ളം കൊണ്ട് നിന്റെ വസ്ത്രം ശുദ്ധിയാക്കി നിന്റെ ശരീരം ശുദ്ധിയാക്കി നജസ് നീ കഴുകി വൃത്തിയാക്കി അതുപോലോത്തൊരു നജസ് നിന്റെ കൽബിലുണ്ട് കേട്ടോ ഖൈറു തഹീരിം ബിൽ ഖൽബി അവൻ കൽബ് ശുദ്ധിയാക്കിയിട്ടില്ല അവന്റെ കൽബ് ശുദ്ധമായിട്ടില്ല എല്ലാ നജസും കഴുകി വൃത്തിയാക്കുന്നവനാണ് അവൽ പക്ഷേ അവന്റെ കാൽബിനെ ശുദ്ധമാക്കുന്നില്ലല്ലോ എന്നിട്ട് മഹാനവരുകൾ പറയാണ് വാജിബു തുലിമൽ യസ്തഗിലു ബിഉയൂബിൽ നാസി വഹുവ ഗാഫിലുൽ അൻ ഉയൂബി നഫ്സിഹി സുബ്ഹാനല്ലാഹ് മറ്റുള്ളവരുടെ ഐബിനിങ്ങനെ പറയാൻ വേണ്ടി നീ ജോലിയായിട്ടുണ്ട് മൊത്തം നാട്ടുകാരുടെ കുറവാൻ സാധാരണക്കാരന്റെ കുറവാൻ ഉമറാക്കളുടെ നേതാക്കന്മാരുടെ പണ്ഡിതന്മാരുടെ കുറവാൻ നീ മൊത്തം കുറവ് പറഞ്ഞ് നടക്കുന്നവനാണ് നിന്റെ കുറവിനെ കുറിച്ച് നിനക്ക് ബോധമില്ല മറ്റുള്ളവരെ കുറവും പറഞ്ഞു നടക്കുകയാണ് നീ നിന്റെ സ്വന്തം കുറവിനെ കുറിച്ച് നിനക്ക് ബോധമില്ലല്ലോ നീ എന്തൊരു മനുഷ്യനാണടാ എന്തൊരു മനുഷ്യനാ ഇമാം ഗസ്സാലി തങ്ങൾ പറയാണ് മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കാനല്ലേ പറയുന്നത് മറ്റുള്ളവരെ കുറിച്ച് വല്ലാതെ പറഞ്ഞു നടക്കുന്നവരാണ് നമ്മളൊക്കെ വഹുവ ഗാഫിലുൽ അൻ ഉയൂബി നഫ്സിഹി
അവന്റെ സ്വന്തം ഐബിനെ കുറിച്ച് അവനിക്ക് ബോധമില്ല. അവന്റെ ഐബിനെ കുറിച്ച് അവനിക്ക് ബോധമില്ല. അല്ലാവരെ കുറവും എനിക്കറിയാം, നാട്ടിലുള്ള മൊത്തം ജനങ്ങളെ കുറവ് അറിയാം. സ്വന്തം ഐബ് പറഞ്ഞു മറയാറ് അതാ മറച്ചു വെച്ചിരിക്കുന്നവനാണോ നീ? എന്തൊരു മനുഷ്യനാടാ! സുബ്ഹാനല്ലാഹ്. മഹാനായ ഗസ്സാലി ഇമാം പറയാട്, ലിമൈ അലമു അന്നല്ലാഹ തആല മുത്തലിഉൻ അലൈ കൈഫ യഅസീ. ഏത് സമയത്തും എന്റെ റബ്ബ് എന്നെ കാണുന്നവനാണ്, ഏത് സമയത്തും എന്റെ റബ്ബ് എന്നെ നോക്കുന്നവനാണ്. ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ് അർഹമുർ റാഹിമായ റബ്ബ് സദാ സമയത്തും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. റബ്ബിന്റെ വല്ലാത്ത നിരീക്ഷണമാണ്. ഒരു സെക്കൻഡ് പോലും റബ്ബിനെ കണ്ണു തെറ്റിപ്പോകൂലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിലക്ക് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അല്ലാഹു കാണുന്നവനാണ്, അല്ലാഹു നോക്കുന്നവനാണ്, അല്ലാഹു സദാ സമയത്തും നിരീക്ഷിക്കുന്നവനാണ്. റബ്ബിന്റെ നോട്ടം തെറ്റിപ്പോകാത്തവനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ അവരെ കുറിച്ചുള്ള ബോധം അവനക്കില്ല. മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറയാണ്, മോനെ അല്ലാഹ് കാണുന്നുണ്ടെന്ന ചിന്ത നിനക്കുണ്ട്, എന്നിട്ടോ ആ റബ്ബിനെ മാറുകാട്ടൽ എങ്ങനെയാണ്? അല്ലാഹ് നോക്കുന്ന നീ വ്യഭിചരിക്കുന്നവൻ എങ്ങനെയാണ്? അല്ലാഹ് നോക്കുന്ന നീ കള്ളു കുടിക്കൽ എങ്ങനെയാണ്? അല്ലാഹ് നോക്കുന്ന നീ ആക്രമിക്കുക എങ്ങനെയാണ്? അല്ലാഹ് നോക്കുന്നുണ്ട് നീ കക്കൽ എങ്ങനെയാണ്, കൊള്ളടിക്കൽ എങ്ങനെയാണ്. അല്ലാഹു അല്ലാഹ്, റബ്ബുൽ ഇസ്സത്ത് കാണുന്നുണ്ടെന്ന ചിന്തയുള്ള നീ എങ്ങനെയാണ് മോനെ അക്രമങ്ങൾ ചെയ്യുന്നത്? വേണ്ട, ഇത്തരം ചെയ്യുന്നത് എങ്ങനെയാണ്? അജിബ്തു ലിമൈ അലമു അന്നഹു യമൂതു വഹദാ വയദ്ഖുലുൽ ഖബ്റ വഹദാ വയുഹാസബു വഹദാ. മരിച്ചു കടക്കുമ്പോ നീ ഒറ്റക്കാട്, ഖബ്റിലും ഒറ്റക്കാട്, ഹിസാബ് ടുക്കുമ്പോഴും നീ ഒറ്റക്കാട്, എല്ലാ സമയത്തും നീ ഒറ്റക്കാട് മോനെ. കൈഫ യസ്തഇനിസു ബിന്നാസ്, നീ നാലാളെ മുമ്പിൽ കൂടുമ്പോ നിനക്ക് എങ്ങനെ സമാധാനം കിട്ടുന്നു? നീ എങ്ങനെ ജനങ്ങളെ കൊണ്ട് നേരം പോക്കാക്കുന്നു? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇമാം ഗസ്സാലി തങ്ങളെ എന്തൊരു ഉപദേശമാണ്! അതാ മുഅ്മിനീങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കേണ്ടവരാണ്. അല്ലാഹു മഹാന്മാരുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നല്ലവരായി ജീവിച്ച് മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. ഞാൻ എന്റെ SSFകാരോട്, SYSകാരോട്, നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കുന്നവരാകണം, അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിക്കുന്നവരാകണം, സുന്നത്ത് നിസ്കാരം അധികരിപ്പിക്കുന്നവരാകണം, അതേ രാത്രി കടന്നുറങ്ങി സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാകണം, നന്നായി സ്വലാത്ത് ചൊല്ലുന്നവരാകണം, ആലിമീങ്ങളെ അനുസരിക്കുന്നവരാകണം, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ പിന്നാലെ അരേ അണിനിരന്ന് ദീനിന്റെ വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം. ഒരിക്കലും ബിദ്അത്തിന്റെ പിന്നാലെ പോകല്ല, കണ്ടതിന്റെ കെട്ടതിന്റെ പിന്നാലെ പോകാറേ. സുന്നത്ത് ജമാഅത്ത് എന്ത് വില കൊടുത്താലും ശരി, ആ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചുകൊണ്ട് വളരെ നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റാഹിമായ റബ്ബ്. അർഹമുർ റാഹിമായ റബ്ബ് ഞങ്ങളെ സരസിനെ ഖബൂൽ ചെയ്യണേ. അല്ലാഹു തങ്ങള് വരാനായി മുമ്പ് നമ്മുടെ നാട്ടിൽ രണ്ട് MLA മാരുണ്ട്, രണ്ട് വാക്കുകൾ സംസാരിക്കണം ഇൻഷാല്ലാ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. തങ്ങൾ വന്നാ പിന്നെ തങ്ങൾക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ തങ്ങളെ അവസ്ഥകളൊക്കെ നമുക്ക് അറിയാലോ. അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങളൊക്കെയും തങ്ങളെ ദുആ കഴിയേണ്ട, ആരും പോകരുത്. ബയാർ സ്വലാത്ത് നാളെയാണ്, നിങ്ങൾക്കറിയാം. ആയിരങ്ങൾ കത്താണിയായ നിരവധി 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 കറാമത്തുകളെ കൊണ്ട് അറിയപ്പെടുന്ന ആ ബയാർ സ്വലാത്ത് നാളെയാണ്. നിങ്ങളൊക്കെ പോകുന്നവരായതുകൊണ്ട് ഞാൻ പിന്നെ വിശദീകരിക്കേണ്ടതില്ല. മഹാനായ തങ്ങൾ അവർ ചെറു ചുറുക്കുള്ള ചെറുപ്പക്കാരനാണ്.
വല്ലാത്ത സ്വലാത്തിലൂടെ നിരവധി നിരവധി അനുഗ്രഹങ്ങൾ നേടിയെടുത്ത മഹാനാൾ അല്ലാഹു ആഫിയത്ത് കൂട്ടിക്കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അത്തരം സാധകത്തിനുള്ള നേതൃത്വം എന്നും നമുക്ക് നൽകുമാറാകട്ടെ. ഇത്തരം സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ പിന്നാലെ അണിനിരന്നുകൊണ്ട് വളരെ നല്ലവരായി സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നമുക്ക് ഇൻഷാഅല്ലാഹ് ആലിമീങ്ങളെ പിന്നാലെ അണിനിരന്നുകൊണ്ട് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ കഴിയണം. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ സ്വർഗത്തിലേക്ക് വരും ഹംസത്തുൽ ഖറാർ തങ്ങള്, നാളെ സ്വർഗത്തിലേക്ക് വരും ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് തങ്ങള്, ബഹുമാനപ്പെട്ട അബൂ ദുൽഹത്തുൽ അൻസാരി തങ്ങള് വരും. ഇങ്ങനെയുള്ള നിരവധി 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 സ്വഹാബത്ത് അവിടെ വരും. അവരൊക്കെ റബ്ബിന്റെ കോടതിയിൽ വന്നിട്ട് എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോ, ഇസ്ലാമിന് വേണ്ടി ഞങ്ങൾ രക്തം കൊടുത്തവരാണ്, ചോര കൊടുത്തവരാണ്, കൈകാലികൾ കൊടുത്തവരാണ്, ശരീരം കൊടുത്തവരാണ്. റബ്ബിന്റെ മുമ്പിൽ നീണ്ട പട്ടിക നിരത്തുമ്പോ, ഓ എസ്എസ്എഫുകാരെ, നമുക്ക് എന്താണ് ഇവിടെ പറയാനുള്ളത്? നമ്മൾക്ക് പറയാനുള്ളത് ഒന്നേ ഒന്നേ ഒന്ന് മാത്രമാണ്, അർഹമുർ റഹീമായ റബ്ബേ, ആഖിർ സമാനിൽ നേതൃത്വം നൽകിയ മഹാനായ താജുൽ ഉലമയുടെ പിന്നിലായിരുന്നു ഞങ്ങൾ. അത് നമുക്ക് ഇവിടെ പറയാൻ കഴിയണം. ആ താജുൽ ഉലമ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുത്തനബിയുടെ 39-ാമത്തെ പേരക്കുട്ടിയായ ആ താജുൽ ഉലമയുടെ പിന്നാലെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അടിയുറച്ചു നിന്നവരാണ് ഞങ്ങൾ. അതേ പാതയിലൂടെ പിന്തുടരുന്ന ലോകരാഷ്ട്രങ്ങളിൽ ഇസ്ലാമിന് വേണ്ടി ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം മുസ്താര്, ആ നേതാവിന്റെ പിന്നാലെ അണിനിരന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടന്നിട്ടുണ്ടെന്ന് പറയാൻ കഴിയണം. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളോട്, സുന്നത്ത് ജമാഅത്തിന്റെ കരുത്തുറ്റ പ്രവർത്തകരായി എസ്എസ്എഫിന് വേണ്ടി, എസ്വൈഎസ്സിന് വേണ്ടി, എസ്ഡിസിക്ക് വേണ്ടി നിങ്ങൾ നല്ല നിലക്ക് പ്രവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി, നാട്ടിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നീ ഞങ്ങളെ സരസ് കബൂലാക്കണം റഹ്മാനേ, നീ ഞങ്ങളെ സരസ് സ്വീകരിക്കണം അല്ലാഹ്, ദുആക്കി ജബത്തുള്ള സരസാക്കണം റഹ്മാനേ. നമ്മുടെ നിരവധി ഉമറാക്കൾ, നിരവധി പണ്ഡിതന്മാര്, നേതാക്കൾ, നീ എല്ലാവർക്കും ബർക്കത്ത് ചെയ്യണം റഹ്മാനേ, നീ സന്തോഷം നൽകണേ റഹ്മാനേ. ഞങ്ങളെ സരസ് വന്യരായ തങ്ങൾ ദുആ ചെയ്യുമ്പോ മദീനയിലെ ഹബീബിന്റെ നോട്ടമുള്ള സരസായി ഞങ്ങളെ സരസിനെ നീ സ്വീകരിക്കണം അല്ലാ. മദീനയിലെ പ്രത്യേകമായൊരു നോട്ടം ഞങ്ങളെ സരസിലേക്ക് നീ നൽകണം റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ല, നല്ലൊരു ദീർഘമായിട്ടുള്ളൊരു സദുപദേശ ഞങ്ങൾ കേട്ട അല്ലാഹു തആല ഉസ്താദ്.